മൗലവിക്ക് പിന്നെ മിണ്ടാട്ടില്ല. ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദ്യം രണ്ടാമത് ചോദിക്കും, എന്തിനധികം പറയണം? എന്റെ എല്ലും പല്ലും തോലും കയ്യും കാലും മൂക്കും നാക്കും കാതും എന്റെ രോമങ്ങളും രോമത്തിന്റെ കളറും എന്റെ ശരീരവും എന്റെ ശരീരത്തിന്റെ തോലും തോലിന്റെ കളറും എന്റെ ശരീരത്തിലെ വിയർപ്പും എന്റെ ശരീരത്തിലെ തണുപ്പും ചൂടും എനിക്ക് സംഭവിക്കുന്ന ചിരിയും കരച്ചിലും എല്ലാം ലോകസത്താവായ അല്ലാഹു അവന്റെ നിയന്ത്രണ പ്രകാരം അവൻ പോറ്റി വളർത്തുകയാണ്, അവന്റെ അധികാരം അവൻ നടപ്പാക്കുകയാണ്. എന്റെ വകയിലൊന്നുമില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹുവാണ് സർവസ്വവും എന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പിന്നെ അവന്റെ ജീവിതം അവൻ ക്രമീകരിച്ചു. എങ്ങനെയാ ക്രമീകരിച്ചത്? അവന്റെ ജീവിതത്തിൽ ഒരു വളവുമില്ല, ജീവിതത്തിൽ വക്രതയില്ല, നേർക്കുനേരെ ജീവിക്കുന്നു, നേർക്കുനേരെ ചിന്തിക്കുന്നു. ഇസ്തിഖാമത്താണ്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ, കുട്ടിക്കാലത്ത് ഉഴുതുകൊണ്ടിരിക്കുന്ന പശുവിന്റെ പിന്നാലെ കുറച്ച് നടന്നു. പശു തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അലിഹാദാ ഖുലിഖത അംബിഹാദാ ഉമിർതാ, ഇതിനാണോ നിന്നെ പടക്കപ്പെട്ടത്? ഇതിനാണോ നിന്നോട് ഇങ്ങനെ ചെയ്യാനാണോ കൽപ്പിക്കപ്പെട്ടത്? അത്ഭുതം തന്നെ. നിനക്കൊരു രോഗം സംഭവിച്ചു, കറാമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്ത് പല പശുക്കളെയും സംസാരിപ്പിച്ചത്. എന്തിനധികം പറയണം? പശുവിനെ അറുത്ത് അതിൻ്റെ കഷ്ണം മുറിച്ചെടുത്ത് ആ കഷ്ണം കൊണ്ട് അടിച്ചപ്പോൾ മയ്യിത്ത് സംസാരിച്ചത് സൂറത്തുൽ ബഖറ എന്ന പേര് തന്നെ വരാൻ കാരണം അങ്ങനെ ഒരു പശുവിൻ്റെ സംഭവം ആ ഖുർആനിലുള്ളത് കൊണ്ടാണല്ലോ, ആ സൂറത്തിലുള്ളത് കൊണ്ടാണല്ലോ. അല്ലാഹു ഉദ്ദേശിച്ചാൽ സംസാരിക്കാത്ത വസ്തുണ്ടോ? അതേ നമുക്കറിയാമല്ലോ, പടച്ചവന്റെ കോടതിയിൽ തോന്നിവാസികളെ തമ്മാടികളെ അവിശ്വാസികളെ ആദരാക്കി ചോദ്യം ചെയ്യുമ്പോ അവരുടെ കൈകൾ തന്നെ സംസാരിക്കുകയാണ് ചെയ്ത തെറ്റുകൾ, കാലുകൾ സാക്ഷി പറയാണ്, അല്ലേ? അവരുടെ നാവുകൾക്ക് വായകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. റബ്ബിന്റെ കോടതിയിൽ കള്ളം പറയാൻ കഴിയൂല, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയൂല, അതേ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹു ഉദ്ദേശിച്ചാൽ സംസാരിക്കാത്ത വല്ലതുമുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഫോണുകളില്ല. ഈ മുന്നിൽ കാണുന്നത് പോലുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ, ക്യാമറകളില്ല. ഞാൻ പറയട്ടെ, അന്നൊരു പക്ഷേ കണ്ടുപിടിച്ചോ എനിക്കറിയില്ല, നമ്മളെ മുമ്പിൽ കാണാറില്ല. അതിൻ്റെയും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതാ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞു പോയി, അന്നൊന്നും അതില്ല. ഈ അടുത്ത് വന്നതാണല്ലോ ഈ ക്യാമറകളും റെക്കോർഡ് ചെയ്യുന്ന ഉപകരണങ്ങളുമൊക്കെ. സ്വന്തത്തിൽ അത് അതാ അല്ലാഹു തആല കാണാനും റെക്കോർഡ് ചെയ്യാനും പകർത്താനും കഴിവ് കൊടുത്തു എന്ന് മാത്രമല്ല,
പിന്നീട് ആ സംസാരിച്ചവന്റെ ചിത്രമടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം പകർത്തി സംസാരിക്കാൻ തന്നെ റിക്കാർഡ് ചെയ്യപ്പെടുന്ന ഉപകരണങ്ങൾക്ക് റബ്ബ് കഴിവ് കൊടുത്തപ്പോൾ അത് അനുഭവിക്കുന്നവരല്ലേ നാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാട്ടിനെയും എടുത്ത് ചെന്നായ പൊയ്ക്കളഞ്ഞു. ആ ചെന്നായൻ്റെ പിന്നാലെ പോയി ഞാൻ ആട്ടിനെ മോചിപ്പിച്ചെടുത്തു. ആ ചെന്നായ അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറിയിരുന്നിട്ട് എന്നോട് സംസാരിച്ചു. സംസാരിച്ചതെന്താണ് സംസാരിച്ചത്? അല്ലാഹു തആല എനിക്കൊരു ഭക്ഷണം തന്നു. ആ ഭക്ഷണം നീ ബലമായി എന്നിൽ നിന്ന് പിടിച്ചെടുത്തു. ശരിയുണ്ടോ അത് എന്നാണ് ചെന്നായ സംസാരിച്ചത്. ഞാൻ ചെന്നായ സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അപ്പൊ ചെന്നായ പറഞ്ഞു, ഇതൊന്നും അല്ലടാ അത്ഭുതം. അത്ഭുതം മദീനയിൽ റജുലുൻ ബൈന നഖ്ലതി യുഖ്ബിറു മാ കാന വമാ യകൂൻ. ഈത്തപ്പനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച് ഈ ചെന്നായയിൽ നിന്ന് കേൾക്കുകയാണ്. ആ സംസാരിക്കുന്ന ആള് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചത് പറയുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന സംഭവങ്ങളും പറയുന്നുണ്ട്. അവിടെയാണ് അത്ഭുതം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയെ കാണണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ വന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞത് ഓ നബിയെ അങ്ങയെയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നു, വരുന്ന കാര്യങ്ങൾ പറയുന്നു. അത് പറഞ്ഞപ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെല്ലാം അന്ത്യനാളിന് മുമ്പ് നടക്കുന്ന ചില സംഭവങ്ങളാണ്. എന്നാൽ അന്ത്യനാൾ അടുക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു പോവുകയും വൈകുന്നേരം വീട്ടിലേക്ക് വരികയും ചെയ്താൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവിടെ എന്തെല്ലാം നടന്നു, ആരെല്ലാം വന്നു, എന്തെല്ലാം സംസാരിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം ജീവനില്ലാത്ത മോനെ ഇപ്പൊ കൊടുക്കല്ല കേട്ടോ, മോനെ ഇപ്പൊ കൊടുക്കില്ല, ആൾക്കാർ അത് നോക്കും, പിന്നെ എന്റെ പ്രസംഗം വരുത്തി ലാസ്റ്റ് പോകും കൊടുത്താ. ജീവനില്ലാത്ത സാധനങ്ങൾ, ആ സാധനങ്ങൾ ചെരിപ്പ് വടി പോലെയുള്ള വസ്തുക്കൾ, ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും ഒപ്പിയെടുത്ത് വൈകുന്നേരം വന്നാൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. അത് പറയുമ്പോ ഒരു റെക്കോർഡ് ചെയ്യുന്ന ഉപകരണങ്ങളും ഇല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ഒരു ക്യാമറയുമില്ല, ഒരു ടൈപ്പ് റെക്കോർഡുമില്ല, അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഫോണും ഇല്ല, ഫോൺ അല്ലാത്തവും ഇല്ല. ഒന്നുമില്ലാത്ത കാലം എന്നല്ല അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ 1300-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തിൽ വരുന്ന ഉപകരണങ്ങൾ മദീനയിലിരുന്ന് നോക്കിക്കണ്ട് പറയാൻ കഴിഞ്ഞുവെന്ന് വന്നാൽ ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, സാധാരണ നബിയല്ല, സാധാരണ നേതാവല്ല. അന്ത്യനാൾ വരെ ലോകത്തെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹു പറഞ്ഞ ചാടാണെന്നതിൽ വ്യക്തമായ തെളിവല്ലയോ? ഈ ഹദീസ്, ഈ ഉപകരണങ്ങളൊക്കെ ഇറങ്ങിയപ്പോ പുതിയ ഒരു പുസ്തകം എഴുതിയിട്ട് അതിൽ കൂട്ടിച്ചേർത്തതാണോ? അല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും.
മിസ്കാത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം മുഴുക്കേയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബ്, അവനൊരു പശുവിനെ സംസാരിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ പശു സംസാരിക്കും. ഹദീസിലും അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ അതാ അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുന്നു. മഹാനായ ജീലാനി റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് വന്നിട്ട് എനിക്ക് ഇൽമ് പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതൊരു വലിയ പ്രകാശത്തിന്റെ വഴിയിലേക്കുള്ള ഒരു പ്രവേശനമാണ് ഇൽമിന്റെ വഴിയിൽ കടക്കുക. പ്രകാശം റബ്ബ് കൊടുക്കാൻ തീരുമാനിച്ച മാനാണ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ മുതലായ റമളാനിൽ മുലനെ കൂടിക്കും നാൾ, 30 നാളിലും മുലനെ തോടാതോവർ. അല്ലാഹു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിൻ ഖബ്ലി അൻ നബ്റഹ, നടപ്പാക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ റിക്കാർഡാക്കി വെച്ചവനാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ റിക്കാർഡിൽ ഇത് വലിയ വലിയാണ്, ഖുബാഡ് വലിയ മഹാനാണ്. അതുകൊണ്ട് തന്നെ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ അടയാളം കാണുന്നു, പരിശുദ്ധ റമദാനിൽ പകൽ സമയത്ത് മുല കുടിക്കുന്നില്ല. ഇപ്പൊ കൊറേ വ്യാജ തരീഖത്തുകാരും ശൈഖന്മാരൊക്കെ ഉണ്ട്, അവര് ശൈഖിന്റെ ബഹുമാനം പറയലിന്റെ റമദാൻ മാസത്തിൽ പാലുടിച്ച് പച്ചാ പകലേ വിവരക്കേട് എന്നല്ലാതെ എന്ത് പറയാം. ഓ സുഹൃത്തുക്കളെ, ഏതെങ്കിലും മജിദൂബുകളായ ഔലിയാക്കൾ അങ്ങനെ അവരെ ജീവിതത്തിൽ അവരറിയാതെ അവർക്ക് ഓർമ്മയില്ലാതെ ഉറക്കിൽ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചവരുണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയൽ പാടില്ലാത്തതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ ആ ഉറക്കിൽ നമ്മുടെ കൈ ഏതെങ്കിലും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവൻ കണ്ണങ്ങ് തിരിച്ചു കളയുകയല്ലേ വേണ്ടത്. അവൻ നാളെ റോട്ടുമ്പലിറങ്ങിയിട്ട് ഇന്ന മുസ്ലിയാര് അതാ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് കൈകൊണ്ട് പോയ ആളാണെന്ന് പറയുന്നത് ആ പണ്ഡിതനെ കുറവാക്കലല്ലയോ. ഇതുപോലെ മജിദൂബുകളായ ഔലിയാക്കൾക്ക് നാഇമീ, അവർ ഉറക്കിലുള്ളവരെ പോലെയാണെന്ന് ഔലിയാക്കന്മാരുടെ നേതാക്കളായ ഇമാമിങ്ങൾ സയ്യിദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മഖാസിദിൽ അടക്കം രേഖപ്പെടുത്തിയത് കാണാം. അത്തരം മഹാന്മാരതറിയില്ല, അവരുടെ ആ അറിവിൽ അതില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് പുറത്തുപോയി പ്രസംഗിക്കാനും എഴുതാനും പാടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ നോമ്പെടുക്കാതെ പകൽ സമയത്ത് റമദാനിൽ പാലുടിക്കലല്ല ശൈഖാകാനുള്ള യോഗ്യത. മറിച്ച് അവിടുന്ന് സാധാരണ ഒരു ശൈഖല്ല, സർവ ശൈഖന്മാർക്കും നേതാവായ ശൈഖാണ്. ബഹുമാനപ്പെട്ടവർ മുല കുടിക്കുന്ന സമയത്ത് പോലും റമദാനിനോടുള്ള ഹുർമത്ത്, റമദാൻ നോമ്പിനോടുള്ള ബഹുമാനം ആ സമയത്ത് തന്നെ പ്രകടിപ്പിക്കാൻ അല്ലാഹു കഴിവ് കൊടുക്കുകയാണ്. അവിടുന്ന് മുല കുടിക്കുന്നില്ല. അതാണ് മുതലായ റമദാനിൽ മുലനെ കൂടിക്കും നാൾ, 30 നാളിലും മുലനെ തോടാതോവർ. മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ പ്രകാശം കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ച ആളാണ്. അതുകൊണ്ടാണ് പശുവിനെ കൊണ്ട് സംസാരിപ്പിച്ചത്. വീട്ടിൽ വന്ന് ഉമ്മയോട് പറയുന്നത്, എനിക്ക് ഇൽമു പഠിക്കാൻ പോകണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മുടെ സക്കരിയ ഉസ്താദിന്റെ ദർസും മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞു, അല്ലാഹു എല്ലാറ്റിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമു പഠിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങൾ,
അവര് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരാണ്. നമ്മളെ മക്കളെ അലിമീങ്ങളാക്കാനാണ് ശ്രമിക്കേണ്ടത്. ശ്രമിക്കാനല്ലേ കഴിയും, ബാക്കി പിന്നെ അള്ളാഹുവിന്റെ അടുക്കലല്ലേ നമ്മളെ കൊണ്ട് കഴിയോ? അത് റബ്ബ് തീരുമാനിച്ചതേ നടക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ റെക്കോർഡാക്കി നടക്കും. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കണം. അഞ്ചാൺമക്കളുണ്ട്, അഞ്ചാളെ ഞാൻ ദർശിലയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുഴിച്ചിട്ട എല്ലാ തെങ്ങിനും വേര് പിടിച്ചിട്ടില്ല. ചില തെങ്ങുകൾ വേര് പിടിച്ച് അങ്ങനെ തേങ്ങ ഉണ്ടാകുന്ന തെങ്ങുകൾ ഉണ്ട്. ചിലത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ തേങ്ങ ഉണ്ടാകാതെ ഓല മാത്രമായിട്ടുള്ളത് ഉണ്ട്. അതിൻ്റെ മേലെ മടലുണ്ട്, തേങ്ങയല്ല, അങ്ങനെ ഉണ്ട്. വേറെ ചിലത് ചിലപ്പോ ആരെങ്കിലും കുഴിച്ചിട്ടാൽ ചിലത് ഉണങ്ങിപ്പോകുന്നത് ഉണ്ടാവും. അങ്ങനെ പലതും ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ തീരുമാനം നടത്തോ എന്ന് വിചാരിച്ചിട്ട് തെങ്ങ് കുഴിച്ച് നമ്മൾ തൈ വെക്കാതിരുന്നാൽ പിന്നെ തെങ്ങുണ്ടാവോ? തെങ്ങുണ്ടാവോ? അപ്പൊ നമ്മൾ തൈ വെക്കണം. മുതാലിമീങ്ങളായി എന്റെ മക്കളെ വളർത്തണമെന്ന ചിന്ത വേണം. അത് വലിയ ഭാഗ്യമാണ്. ഇൽമ് എന്നത് നൂറാണ്, അറിവ് എന്നത് പ്രകാശമാണ്. പ്രകാശമുണ്ടായാൽ വഴിതടഞ്ഞു വീഴൂല, വെളിച്ചമുണ്ടായാൽ കാല് തടഞ്ഞു വീഴൂല, വെളിച്ചമുണ്ടായാൽ പാമ്പ് കടിക്കൂല, വെളിച്ചമുണ്ടായാൽ കുഴിയിൽ വീഴൂല, വെളിച്ചമുണ്ടായാൽ തീക്കുണ്ടിൽ ചാടൂല, വെളിച്ചമുണ്ടായാൽ അതേ കത്തിയാണ് എന്ന ബോധമില്ലാതെ എടുത്ത് അത് കേവലം ഒരു ഉപകരണമാണ്, വടിയാണെന്ന് വിചാരിച്ച് അത് കയ്യിൽ ഉരസൂല. വെളിച്ചം ലഭിക്കണം. വെളിച്ചമാണ് നൂറാണ് ഇൽമ്. അതല്ലേ പാർശദനി ബിഅന്നൽ ഇൽമ നൂറു വ നൂറുല്ലാഹി മഹാനായ വക്കീൽ റളിയല്ലാഹു അൻഹുവിനോട് ഇന്നും കൈറോവിൽ പോയാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പടുകൂറ്റൻ മക്ബറയുണ്ടല്ലോ, ജാറമുണ്ടല്ലോ, ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ കുറിച്ച് സവിസ്തരം പഠിച്ച് ലോകത്തിന് ഖുതുബായ ഇമാം നബവി കിതാബ് എഴുതുന്ന സമയത്ത് വിളക്കണഞ്ഞപ്പോൾ കയ്യിന്റെ വിരലിലൂടെ വെളിച്ചം കിട്ടിയ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ ആ മഹത്തായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചല്ലോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ മേലെ ഒരു വലിയ കുബ്ബയുണ്ട്. ആ കുബ്ബ ഷാഫിഈ ഇമാമിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന കുബ്ബയാണ്. സുബ്ഹാനല്ലാഹ്. ജാറം പണിയിൽ ശിർക്കാണ് എന്ന് പറയുന്ന പടുജാഹിലീകളുണ്ട്. പക്ഷേ വ്യാജത്തുരീക്കത്തുകാർക്ക് ജാറം പണിയരുത്. ഏതെങ്കിലും ഒരാൾ കുറച്ചു കാലം മാനസിക അസ്വസ്ഥതയുമായിട്ട് ഇങ്ങനെ നടന്ന് അയാൾ മരിക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ച് അദ്ദേഹത്തെ വലിയ കുത്തുപാക്കിയിട്ട് അയാൾക്ക് ജാറം പണിയരുത്. അപ്പൊ പിന്നെ ഒറിജിനൽ ജാറത്തിന്റെ ബഹുമാനം കുറഞ്ഞു. അതുപോലെ സുബ്ഹാനല്ലാഹ്, കാണുന്ന സാധാരണക്കാർക്ക് ജാറം പണിയരുത്. വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക്, വലിയ അലിമീങ്ങൾക്ക്, സാലിഹീങ്ങൾക്ക്, അതുപോലെ വലിയ ദുആകിജാബത്തൊക്കെയുള്ള സാലിഹീങ്ങളായ സാദാത്തുക്കളും സയ്യിദന്മാർക്ക്, അവർക്കൊക്കെ ജാറം പണിയുന്നത് അത് പുണ്യകർമ്മമാണ് എന്ന് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഹഫയിലുണ്ട്, നിഹായയിലുണ്ട്, അതുപോലെ ഹിയയിലുണ്ട്, ഇമാം ഖുസാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അങ്ങനെ എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ഖുർബത്താണ്. അതുകൊണ്ട് തന്നെ അതിനെ വസീഅത്ത് ചെയ്താൽ അത് പാലിക്കൽ നിർബന്ധവുമാണ്. അത് വസീഅത്തിന്റെ ബാബ് നോക്കണം. മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. സുഹൃത്തുക്കളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പടുകൂറ്റൻ ജാറം അതിന്റെ തൊട്ടടുത്ത് പള്ളിയുടെ
ഒരു ഭാഗത്ത് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉയർന്നു നിൽക്കുന്ന ജാറം ഉണ്ടോ? ആ ഉറങ്ങിപ്പോയ മുത്തവല്ലിമിനെ വിളിച്ചവൻ, അപ്പോ അവിടേക്ക് നമ്മൾ പോകുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ ഇമാം വഖീഅ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം റോഡ് വക്കിനുണ്ട്. ആ വഖീഅ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവലാദി പറഞ്ഞു, മറതി സംഭവിക്കും. അപ്പോൾ ശക്കൗതു ഇല്ലാ വഖീഅ് ഇൻസു അഹിഫ്ലി ഫർശദനി ലാ തർകിൽ മആസി. അപ്പോ ഉസ്താദ് എനിക്ക് നിർദ്ദേശം നൽകൂ, ഒരു തെറ്റും ചെയ്തു പോകല്ലേ മോനെ എന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞു, അതിന്റെ പുറമേ എന്നോട് പറഞ്ഞു, ഇൽമ് എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. അദേവ നൂറുല്ലാഹി ലാ യുതി ലിആസീ. അറിവ് അല്ലാഹു തആല കൊടുക്കാനാർക്കാണ്? ഒരു ബുദ്ധിയുള്ളവനും കോളാമ്പിയിൽ ബിരിയാണി വിളമ്പൂല. ഒരു ബുദ്ധിയുള്ളവനും അതേ ക്ലോസറ്റിൽ പാലൊഴിക്കൂല, തേനൊഴിക്കൂല. സർവബുദ്ധിമാന്മാരെയും സൃഷ്ടിച്ച ഹകീമും ഖബീറുമായ റബ്ബ് തോന്നിവാസം ചെയ്ത് ജീവിക്കുന്നവൻ, അഹങ്കാരിയായവൻ, അസൂയയുള്ളവൻ, ഹൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നവൻ, കൃത്യമായി നിസ്കരിക്കാത്തവൻ, നോമ്പെടുക്കാത്തവൻ, അതേ കഴിവുണ്ടായിട്ടും സക്കാത്തും ഹജ്ജും ചെയ്യാത്തവൻ, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നവൻ, ഭർത്താവിനെ വഞ്ചിക്കുന്നവൾ, ബാപ്പ ഉമ്മയെ പരിഗണിക്കാത്തവർ, പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവർ, അയൽവാസികളെ ശല്യം ചെയ്യുന്നവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവർ, മുത്തഅല്ലിമീങ്ങളെ പരിഗണിക്കാത്തവർ, സ്വന്തം മക്കളെ നല്ല നിലക്ക് വളർത്താൻ ശ്രദ്ധിക്കാത്തവർ, സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമിനെ അപ്പുറത്തേക്ക് വലിച്ചെറുത്തിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പിന്നാലെ പോകുന്നവർ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്നതും ഓം നമോ നാരായണ എന്ന് പറയുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ശൈഖാണെന്ന് വാദിക്കുന്നവർ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റജിഊൻ, അജ്മീർ ശൈഖ് നബിയാണെന്ന് വരുന്ന വർത്തമാനം പറയുന്നവർ, അങ്ങനെയൊക്കെ പലരും ഇപ്പൊ ശൈഖായി രംഗത്ത് വരുന്നവരുണ്ട്. അതിൽ പെട്ടുപോകുന്ന സാധുക്കളുമുണ്ട്. പടച്ച റബ്ബ് എല്ലാവർക്കും സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കട്ടെ. ഇൽമെന്ന് പറയുന്നത് പ്രകാശമാണ്. ആ പ്രകാശം ദോഷികൾക്കല്ല കൊടുക്കൂല, അതേ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന അമൂല്യ സമ്പത്താണ് ഇൽമ്. ആ ഇൽമ് നേടിയെടുക്കാൻ വെറുതെ ഇങ്ങ് കിട്ടൂല. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. ഇൽമ് കിട്ടൽ അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. ഓ മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുർസ്, ആ ദുർസ് നല്ല കോൺക്രീറ്റ് ബിൽഡിങ്ങിലായിരുന്നില്ല, അതേ മാർബിൾ വധിച്ച സ്ഥലത്തായിരുന്നില്ല, കാർപ്പറ്റ് വിരിച്ചിരുന്നില്ല. പിന്നെയോ ഈത്തപ്പന മട്ടല് കൊണ്ടും ഈത്തപ്പന ഈടെ മട്ടല് കൊണ്ടും അതിൻ്റെ കഷ്ണം കൊണ്ടും ഉണ്ടാക്കിയ പന്തലിലായിരുന്നു. അവിടെ അടിഭാഗത്ത് ചരലുകളായിരുന്നു. അവിടെയാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നാട്ടുകാരുടെ ഭക്ഷണം കഴിച്ച് നാട്ടുകാരുടെ ഭക്ഷണം കഴിച്ച് ഓതിപ്പഠിച്ച മുത്തഅല്ലിമീങ്ങൾ, അഥവാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബ, മക്കയിൽ നിന്ന് വന്നവർക്ക് നാടല്ല മദീന, അവർക്ക് ഭക്ഷണം കൊടുത്തത് മദീന നിവാസികളാണ്. സുബ്ഹാനല്ലാഹ്, അതന്നു മുതലേ തുടരുന്നതാണ്.
ഇവിടെയുണ്ടല്ലോ മുത്തഹല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറെ ഉമ്മമാറ്. അല്ലാഹുവേ, ആ ഉമ്മമാരെയും മുത്തഹല്ലിമീങ്ങളെയും മാലിമീങ്ങളെയും സാലിഹീങ്ങളെയും ഔസുല്ലാദം മഹീദീൻ ശൈഖുദങ്ങൾ അടക്കമുള്ള എല്ലാ മഹാന്മാരെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ സഹാബികളെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാഹ്. മുത്തഹല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് വലിയ ഭാഗ്യമതികളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഈ കർണാടകയിൽ സ്റ്റേജിൽ നിന്ന് ഇപ്പൊ പ്രസംഗിക്കുകയാണ്. റബ്ബേ, ഞങ്ങളെ അമലുകളൊക്കെ നീ കബൂൾ ചെയ്യണേ അല്ലാ. പക്ഷേ ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്, ഞാൻ ദർസിൽ പഠിച്ചവനാണ്. ഇൽമ് പഠിക്കുന്ന സമയത്ത് 2 കിലോമീറ്ററിലധികം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞാൻ നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാ, മലവെള്ളം കയറിയിട്ട് വെള്ളം ഉള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും തിരിച്ചറിയാതെ വരമ്പിലൂടെ പോകുമ്പോൾ വയലിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതാ കുപ്പായമടക്കം നനഞ്ഞു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ദർസിൽ നിന്ന് രാത്രി സമയത്ത് ഒരു ചെറിയ ടോർച്ച് പഠിച്ചു പോകുമ്പോ നല്ല മഴക്കാലത്ത് ചെറിയ തെങ്ങിന്റെ കഷ്ണം കൊണ്ട് പാലമിട്ടത് കടക്കുമ്പോ ആ പാലം വഴുതിയിട്ട് വലിയ കുണ്ടിലേക്ക് വീണത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഇൽമു പഠിക്കുന്ന മുത്തഹല്ലിമീങ്ങൾ അധ്വാനിച്ച് പഠിക്കണം. പഠനത്തിൽ തന്നെ അവരുടെ സമയം ചെലവഴിക്കണം. ഇൽമു പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരു ദർസിൽ വന്നപ്പോ അവിടെ അടുത്ത വീട്ടിലാണ് ഭക്ഷണം. ഒരു 3-4 മിനിറ്റ് നടന്നാൽ മതി. അത് അബ്ദുറഹ്മാൻ ഹാജിയുടെ വീടാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതേ അവിടെയുള്ള ഉമ്മയും മരിച്ചുപോയി. അവരുടെ 3 മക്കളും മരിച്ചുപോയി. റബ്ബെ, അവർക്കൊക്കെ സ്വർഗം നൽകണേ. നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്തിന്റെ വീട്ടുടമ മൊയ്തീൻകായും മരണപ്പെട്ടു പോയി. അവരെ ഭാര്യയും മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വരുന്നു, റബ്ബെ അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ. ഈ കർണാടകയിൽ വെച്ച് അവർക്കൊരു ദുആ കിട്ടിയതിന്റെ കാരണം എന്താണ്? മുത്തഹല്ലിമായ എനിക്ക് ഭക്ഷണം തന്നതുകൊണ്ടാണ്. എത്ര അലിമീങ്ങൾ മുത്തഹല്ലിമീങ്ങൾ, എത്ര മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആമീൻ പറയുന്നത്, അതങ്ങകലെയുള്ളവർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? മുത്തഹല്ലിമിന് ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ്. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഓ മുഅ്മിനീങ്ങളെ, താജുൽ ഉലമയെ നമ്മൾ അനുസ്മരിക്കുകയാണ്, നൂറുൽ ഉലമയെ അനുസ്മരിക്കുകയാണ്, കണ്യത്തുസ്താദിനെ അനുസ്മരിക്കുകയാണ്, അങ്ങനെ പല മഹാന്മാരെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. റബ്ബ് അവരുടെയൊക്കെ ഖബറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരെല്ലാം ദർസിൽ ഓതിപ്പഠിച്ച മുത്തഹല്ലിമീങ്ങളാണ് ഒരു കാലത്ത്. പിൽക്കാലത്ത് അവർ വലിയ അലിമീങ്ങളായി, വലിയ മഹാന്മാരായി. അവർക്കതായിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ടായി. ആ ശിഷ്യന്മാരിപ്പോഴും ദർസ് നടത്തുകയാണ്. അവരുടെ ശിഷ്യന്മാര് ക്ലാസ് എടുക്കുകയാണ്. അവരെ ശിഷ്യന്മാര് മദ്രസയിലും ദർസിലും ഇൽമു പഠിപ്പിക്കുകയാണ്. അവരൊക്കെ ഇൽമു പഠിപ്പിക്കുമ്പോൾ ആ പണ്ഡിതന്മാരെ കബറിൽ ഇതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഭാഗം അവരുടെ അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ്. അവർക്ക് കിട്ടുന്ന സമ്പാദ്യം ചെറുതാണോ, കബറിൽ കിട്ടുന്ന വരുമാനം അത് വളരെ ചുരുക്കമാണോ, അവർക്ക് കിട്ടുന്ന വരുമാനം പോലെ കബറിൽ വേറെ ആർക്കെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര വലിയ ധനാഢ്യനായാലും എത്ര വലിയ ഭരണാധികാരിയായാലും നിങ്ങൾ എത്ര തന്നെ ഭൗതികമായി ഉയർന്നാലും അതൊക്കെ മാഴ്ന്തക്കും യംഫദുവമാഴ്ന്തല്ലാഹിബാക്കും. നിങ്ങളെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോയില്ലേ? നിങ്ങളെ കൊട്ടാരം വിട്ട് നിങ്ങൾ കബറിലേക്ക് നീങ്ങിയില്ലേ? നിങ്ങളെ എസ്റ്റേറ്റുകൾ നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങളെ വലിയ പവറുള്ള കാറുകളൊക്കെ അവിടെ ഇട്ടിട്ട് മയ്യത്ത് കട്ടിലിൽ സ്ട്രെച്ചറിൽ കയറിയില്ലേ? എല്ലാം കൈയൊഴിച്ചു പോയില്ലേ? പോയ സ്ഥലത്ത് നിന്റെ എസ്റ്റേറ്റ് എവിടെ? നിന്റെ കാറെവിടെ? നിന്റെ കിടക്കയെവിടെ? നിന്റെ തലയണി എവിടെ? നിന്റെ AC റൂം എവിടെ? നിന്റെ വാഹനം എവിടെ? നിന്റെ പണപ്പെട്ടി എവിടെ? ആ കബറിലതാ അലിമീങ്ങൾക്ക് വരുമാനം വരുന്നു. ആ അലിമീങ്ങളെ ബാപ്പ സാധാരണക്കാരനാണോ?
എന്നാൽ ആ സാധാരണക്കാരനും ഈ മകൻ മുഖേന ഒരുപാട് മഹത്വങ്ങൾ റബ്ബ് കൊടുക്കുന്നു. മക്കൾ എന്ത് നല്ലത് ചെയ്താലും അതിന്റെ പ്രതിഫലം ബാപ്പാക്ക് ലഭിക്കും കേട്ടോ, ഉമ്മാക്ക് കിട്ടും കേട്ടോ. അതല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വബലദുൻ സാലിഹുൻ യദുഊ ലഹു, സാലിഹായ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി മുറിഞ്ഞു പോകാത്ത അമലാണ്. മരിച്ചാലും ആ കുട്ടി മുഖേന ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടി ദ്വാരന്നാലോ, ദ്വാരന്നാൽ ആ കുട്ടി സുന്നിക്കുട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടു അല്ലേ. സുന്നിക്കുട്ടിന്റെ ലക്ഷണം പറഞ്ഞതാ, സാലിഹായ കുട്ടിന്റെ ലക്ഷണം പറഞ്ഞതാ, യദൂലഹു, ബാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കുന്ന കുട്ടി, അതാണ് സാലിഹായ കുട്ടി. അല്ലാതെ ദുആ മാത്രമേ ബാപ്പാക്ക് കിട്ടൂ എന്നല്ല ആ ഹദീസിന്റെ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോണ്ട. സുബ്ഹാനല്ലാഹ്, ഇന്ന ഉമ്മീ ഉഫ്തിലിതത് നഫ്സുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ മരിച്ചു പോയി പെട്ടെന്ന് നബിയേ, ഫഹല്ലഹാദിറുൻ ഇൻദ സദ്ദഖ്തു അൻഹാ, ഉമ്മാന്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ചോദിക്കുമ്പോ അവിടുത്തെ മറുപടി, ഖാല നഅം, അതേ ഉമ്മാന്റെ പേരിൽ ധർമ്മം ചെയ്താലും ഉമ്മാക്ക് കിട്ടും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? അപ്പൊ ദുആ മാത്രമല്ലല്ലോ കിട്ടുന്നത്, അതേ സദഖയും കിട്ടുമെന്ന് ഉറപ്പല്ലേ? എന്നാൽ അതും അല്ല, മയ്യിത്ത് നിസ്കരിച്ചാ ഫലം കിട്ടൂലേ? സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതിയാ ഫലം കിട്ടൂലേ? ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അതേ കുല്ലു അമലി ബിനി ആദം, മനുഷ്യന്റെ പ്രവർത്തനം അതെല്ലാം നിലച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാ ഹബീബിനെ നിങ്ങൾ പറയുന്ന മൂന്ന് കാര്യം നിലക്കൂല. അതിലൊന്നാണ് സദഖത്തുൻ ജാരിയ, നിലനിന്നു പോകുന്ന ധർമ്മം. നീ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളിക്ക് കൊടുത്തു, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ദർസിന് കൊടുത്തു, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. അതിങ്ങനെ നിലനിൽക്കുകയാണ്, ആ സ്ഥലം നിലനിൽക്കുകയാണ്, ആ ബിൽഡിംഗ് നിലനിൽക്കുകയാണ്. അതിങ്ങനെ അവിടെ എന്തെല്ലാം നല്ല കാര്യം നടക്കുന്നുണ്ടോ, നിനക്ക് പ്രതിഫലം ഖബറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ ആ അമലും നിലച്ചു പോകുന്നില്ല. മറ്റൊന്നാണല്ലോ ഉപകാരപ്രദമായ അറിവ്, ഞാൻ പറഞ്ഞില്ലേ കണ്യത്തുസ്താദവറുകൾ ഖബറിൽ കിടക്കുന്നു, താജുല്ലുലമാ ഉള്ളാളത്തുനിന്ന് ദർസ് നടത്തുന്നു, കണ്യത്തുസ്താദിന്റെ ഖബറിൽ അതിന്റെ ഗുണം ലഭിക്കുന്നു, താജുല്ലുലമാ ഖബറിൽ കിടക്കുന്നു, അവിടുത്തെ ശിഷ്യൻ ദർസ് നടത്തുന്നു, താജുൽ ഫുഖഹ ദർസ് നടത്തുന്നു, അപ്പോഴും താജുല്ലുലമക്ക് പ്രതിഫലം ലഭിക്കുന്നു, താജുൽ ഫുഖഹയുടെ ശിഷ്യന്മാര് ദർസ് നടത്തുന്നു, അപ്പോൾ താജുല്ലുലമക്ക് ഖബറിൽ താജുൽ ഫുഖഹക്ക് പ്രതിഫലം ലഭിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ശിഷ്യന്മാർ അവരിങ്ങനെ ഇൽമ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഉസ്താദിന് പ്രതിഫലം ലഭിക്കുന്നു, പഠിപ്പിച്ച ഇൽമനുസരിച്ച് ജനങ്ങൾ ജീവിക്കുമ്പോഴും പ്രതിഫലം ലഭിക്കുന്നു. അങ്ങനെ ഉപകാരപ്രദമായ ഇൽമ് അതുണ്ടോ നിലക്കുന്നു, മരിച്ചാലും വരവ് തന്നെ. മറ്റൊന്നാണ് മരിച്ചാലും വരവ് കിട്ടുന്ന മൂന്നാമത്തെ കാര്യമാണ് വലദുൻ സാലിഹുൻ, നല്ല കുട്ടി. നല്ല കുട്ടി, നല്ല കുട്ടിയെങ്കിലല്ലേ നല്ല കാര്യം ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഈമാനില്ലാത്ത കുട്ടിയെ കൊണ്ട് കാര്യമില്ല, പുത്തൻവാദിയായ കുട്ടിയെ കൊണ്ട് കാര്യമില്ല, വ്യാജത്തരീഖത്തുകാരനായ മകനെ കൊണ്ട് കാര്യമില്ല, സുബ്ഹാനല്ലാഹ് ബിരുദമെടുത്തത് കൊണ്ടൊന്നും കാര്യം കിട്ടൂല. അതേ സാലിഹായ കുട്ടി, ആ സാലിഹായ കുട്ടി, അവൻ സൽക്കർമ്മം ചെയ്യുന്ന കുട്ടിയാണല്ലോ. അവൻ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് സദഖയാകട്ടെ, ഖുർആനോത്താകട്ടെ, ദിക്റാകട്ടെ, വയത് സംഘടിപ്പിച്ചതാകട്ടെ, വയത് പറയലാകട്ടെ, അതേ അവൻ കുടുംബബന്ധം ചേർക്കുന്നതാകട്ടെ, അയൽവാസിക്ക് നന്മ ചെയ്യുന്നതാകട്ടെ, അവൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങളാകട്ടെ, അവൻ സാധുക്കൾക്ക് വേണ്ടി അതാ സംഖ്യകൾ സ്വരൂപിക്കുന്നതാകട്ടെ, അവനതാ
ജാമിയാ സഅദിയക്ക് വേണ്ടി, സിറാജുൽ ഹുദക്ക് വേണ്ടി, മർക്കസിന് വേണ്ടി, മമ്പകൾ മജ്മുഉകൾ മദീനകൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി അവൻ ഓരോ വീടും കയറി പിരിവെടുക്കുകയാണ്. അദ്ദേഹം സുബ്ഹാനല്ലാഹ് നിന്ന് കമ്മീഷൻ പറ്റുന്നില്ല. പിന്നെയോ അദ്ദേഹത്തിന് ജീവിക്കാൻ കമ്മറ്റിക്കാര് ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ റിസീവർമാരൊക്കെയുള്ളത്. ഒരിക്കലും ഒരു റിസീവർക്കും എന്റെ ജീവിതത്തിൽ ഞാൻ കമ്മീഷൻ കൊടുത്തിട്ടില്ല, ഞാനൊട്ട് എടുത്തിട്ടുമില്ല. അത് സേവനമാണ്. ആ സേവനം ചെയ്യുന്നവർ പട്ടിണിയാകാതിരിക്കാൻ ആ റിസീവർമാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കും. ചില ആളുകളെ വീടുകളിൽ പെട്ടികളുണ്ടാകും. അവരാ പെട്ടിയെടുത്ത് ചിലപ്പോൾ എന്റെ സദസ്സിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്, പെട്ടിയിലെ സംഖ്യ ഇതാന്ന് പറയും. എനിക്കത് തുറക്കാൻ അറിയില്ല, എനിക്കതിന് സംഖ്യ എടുക്കാൻ അറിയില്ല, എനിക്കതിന് സമയവും കിട്ടൂല. അതേസമയത്ത് അവരുടെ വീട്ടിൽ റിസീവർമാർ വരുമ്പോൾ അവരെ കയ്യിൽ താക്കോലുണ്ട്. അവരത് തുറന്ന് സംഖ്യയെടുത്ത് കാലി പെട്ടി കൊടുത്താൽ പിന്നെയും കേഷിട്ടൂടെ? അവര് പിന്നെയും പെട്ടിയും എടുത്ത് സദസ്സിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവർക്കൊരു സംശയം വരും, ഈ റിസീവർ ഇതും കൊണ്ടുപോയാൽ അതിൽ നിന്നൊരു 10% അല്ലെ 20% അല്ലെ 30%, ചിലരൊക്കെ 50% കമ്മീഷൻ കൊടുക്കുന്നവരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ കമ്മീഷൻ പറ്റിയാ ഞാൻ ഇട്ടുവെച്ച പൈസ തീർത്തും സിറാജുൽ ഹുദയിൽ എത്തൂലാന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം വേണ്ട കേട്ടോ. നമ്മുടെ സ്ഥാപനത്തിന് അങ്ങനെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് തന്നെ ആ വരുന്ന ആളുടെ അധ്വാനത്തിന് ശമ്പളം കൊടുക്കും. അത് നിങ്ങളുടെ കേസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ശമ്പളം കൊടുക്കേണ്ടി വരും. അതിനാൽ അതാ കമ്മീഷന്റെ ഏർപ്പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പിരിവെടുക്കാൻ നടക്കുന്നവർക്ക് വേറെ ജോലിക്ക് പോയിക്കൂടെ? അവർക്ക് വേറെ എന്തെല്ലാം ജോലി അങ്ങാടിയിലുണ്ട്? അവർ പോകാത്തത് എന്തുകൊണ്ടാണ്? ആ അങ്ങാടിയിലെ ജോലി കൊണ്ടൊരു പക്ഷേ ഹോട്ടലിലെ ജോലിയാണ്, അല്ലേ ഫർണിച്ചർ കടയിലെ ജോലിയാണ്, ശമ്പളം കിട്ടും. പക്ഷേ അതുകൊണ്ട് കുറെ മുത്തല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കൂലല്ലോ, കുറെ മുദരിസമാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയൂലല്ലോ, കുറെ പള്ളിയുടെ കരണ്ടിന്റെ കാശടക്കാൻ കഴിയൂലല്ലോ. അതിനാൽ അങ്ങനെ ഒരു സേവനമാകുന്ന ജോലിയായാൽ ആ ജോലിക്ക് റബ്ബിന്റെ അടുക്കൽ മഹത്വമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി, ഏത് കൊറോണയുടെ കാലത്തും എങ്ങനെയുണ്ടൊരു വീട് കയറിയിറങ്ങാൻ, എങ്ങനെയുണ്ട് ഏത് വെയിലിലും വിയർത്തൊലിച്ചൊരു വീട്ടിലും കടയിലും കയറിയിറങ്ങാൻ, എങ്ങനെയുണ്ട് മഴ കൊണ്ട് ഞാനതാ നടന്നു പോകാൻ എന്ന് ചിന്തിക്കുന്ന ഇഖ്ലാസുള്ള റസീവർമാരില്ലേ? ആ റസീവരുടെ ജോലിയും സാലിഹായ അമലാണ്. ബാപ്പാന്റെ കബറിലെത്തും കേട്ടോ, ഉമ്മാന്റെ കബറിലെത്തും കേട്ടോ. സാലിഹായ മകൻ ചെയ്യുന്ന ഏത് സൽക്കർമ്മമാണോ അതിനെല്ലാം അതിന്റെ കാരണക്കാരാണ് ബാപ്പയും ഉമ്മയും. കാരണം ഇവന്റെ ജന്മത്തിന് കാരണമാണ്, ഇവന്റെ വളർച്ചക്ക് കാരണമാണ്, ഇവൻ ഇത്ര നല്ല മനസ്സുണ്ടാക്കാനുള്ള ഇൽമ് പഠിപ്പിച്ചതിന് കാരണമാണ്. അങ്ങനെ പല നിലക്കും നിമിത്തമായതിനാൽ ബാപ്പ ഉമ്മക്ക് കബറിൽ വരവാണ് കേട്ടോ. ആ സാലിഹായ കുട്ടിയുടെ ലക്ഷണമാണ്, യദുലഹു ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനാണ്, സാലിഹായ മകൻ. അടയാളം പറഞ്ഞതാ, അല്ലാതെ ദുആ മാത്രം കിട്ടൂന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. ആലിമീങ്ങളുടെ ഇൽമത് വലിയ വരുമാനമാണ് കബറിൽ. അതിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയൂല. ആ ആലിമിന്റെ മക്കളോ അവരും ആലിമിനെ പിന്തുടരുന്നവരായാൽ, അഥവാ അവർക്ക് ആലിമാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ പോലും ബാപ്പയുടെ നന്മ കൊണ്ട് മക്കൾക്ക് ഫലം ലഭിക്കുമേ. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതാറില്ലേ? ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്താണ്? أما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا ഒരു നാട്ടിൽ ചെന്നപ്പോ ആ നാട്ടുകാർ ഭക്ഷണം കൊടുത്തില്ല, ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല. ഇസ്തത്വമ അഹ്ലഹ, നാട്ടുകാരുടെ ഭക്ഷണത്തിന് തേടി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആര് മൂസാ നബി അലൈഹി സ്സലാമും
ഹളൂർ അലൈഹി സ്വലാത്തു വസ്സലാമും തേടി. ഈ പുത്തൻവാദിയൊക്കെ ഒരു വാദമുണ്ട്, അള്ളാഹിനോട് തേടാൻ പാടുണ്ട്. മൂസാ നബിക്ക് തൗഹീദ് അറിയില്ല, ഹളൂർ അലൈഹി സ്വലാമിൻ തൗഹീദ് അറിയില്ല, അള്ളാഹിനോട് തേടാൻ പാടുള്ളൂ എന്ന് ഏത് ഖുർആനിലാ പറഞ്ഞു, ഏത് ഹദീസിലാ പറഞ്ഞു? നിങ്ങളോട് സഹായം ചോദിച്ചാൽ, ദീൻ കാര്യത്തിൽ സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? സഹായം തേടിക്കൂടാന്നാ, തേടിയാ കൊടുക്കണം എന്നല്ലേ പറഞ്ഞു? ഈ എന്തിനധികം പറയണം? എല്ലാ സലഫികളുടെയും പരമോന്നത നേതാവായി അവർ പരിചയപ്പെടുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിവാ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന്, ജാറത്തിന്റെ സമീപത്ത് ചെന്ന് നബി തങ്ങളോട് തേടിയപ്പോൾ സഹായം ലഭിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അത് ഹഖാണ്, അത് ഞാൻ നിഷേധിക്കൂല, സഹായം ലഭിച്ചത് ഹഖാണ്. അങ്ങനെ സഹായിക്കാൻ കാരണം നബിതങ്ങളെ കബറുന്ന സഹായിക്കാൻ കാരണം സഹായിച്ച ആൾക്ക് ചോദിച്ച ആൾക്ക് സഹായം കൊടുത്തില്ലെങ്കിൽ ആ ചോദിച്ച ആളെ മനസ്സിലൊരു വല്ലായ്മ ഉണ്ടാവില്ലേ? അപ്പൊ അയാൾ ഈമാൻ തെറ്റിപ്പോവില്ലേ? റസൂലുള്ളാഹിനെ പറ്റി വല്ലായ്മ ഉണ്ടായാലും ഈമാൻ തെറ്റിപ്പോവില്ലേ? അവിടെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാ നബിതങ്ങൾ സഹായം കൊടുത്തത് എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞു. അപ്പൊ സഹായം ചോദിച്ചുകൊണ്ട് ഈമാൻ തെറ്റിയിട്ടില്ല, സഹായം കൊടുക്കുന്നത് ഈമാൻ തെറ്റാതിരിക്കാനാണെന്നാ പറഞ്ഞു. ഇഖ്തിലാഫ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാ. പടി ജാഹിലിയങ്ങൾ ചിലര് സുബ്ഹാനല്ലാഹ് ജാറത്തിനെ ചോദ്യം ചെയ്യുന്നവര്, ഇസ്തിഗാസയെ ചോദ്യം ചെയ്യുന്നവര് ശിർക്കാണെന്ന വാദം. ഞാൻ മുമ്പ് ഒരു സംവാദം നടത്തി എടമുട്ടം തന്നെ ഒരു സ്ഥലത്ത്, അവിടെ നിന്നാണ് സെൽഫികൾ നന്നായിട്ട് മുട്ടിയത്. അങ്ങനെ ആ സംവാദത്തിൽ ഒരു മൗലവി ചോദിച്ചു, മൗലവി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബ്ര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് വേർന്നിട്ടുണ്ട്. ഈ സലഫികളുടെ വാദം ജാറുണ്ടാക്കിയ വിഗ്രഹാക്കി എന്നാണ്, ജാറത്തിന്റെ അടുത്ത് പോയ വിഗ്രഹത്തിന് ആരാധിക്കലായി, ഇതാണ് അവരുടെ വാദം. അപ്പൊ ഇയാള് പറയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വേർന്നിട്ടുണ്ട്, എങ്ങനെ വേർന്നു? എന്റെ ഖബ്ര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് വേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ചോദിച്ചു, മൗലവി ആ ദുആക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? മൗലവിക്ക് പിന്നെ മണ്ടാട്ടില്ല, ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദ്യം രണ്ടാമത് ചോദിക്കും, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാറുണ്ടല്ലോ, കുബ്ബുണ്ടല്ലോ, മിനാറുണ്ടല്ലോ, ആ ജാറത്തിന്റെ ഉള്ളിൽ തന്നെ അതാ ഖബറിന്റെ മേലെ വലിയ പെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ തുണിയിട്ടിട്ടുണ്ടല്ലോ, ആ ജാറത്തിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പോകുന്നുണ്ടല്ലോ, അവിടെ പോയി സലാം പറയുന്നുണ്ടല്ലോ, ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ ഹബീബി നബി നിങ്ങളെ വിളിച്ച് തേടുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരായിരം ചോദ്യം വരും. അപ്പൊ റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും മൗലവി അല്ലേ? പിന്നെ ഉത്തരം കിട്ടിയെന്ന് പറയേണ്ടി വരും, കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ അവിടെ വന്നു, ജാർ എങ്ങനെ വന്നു എന്ന ചോദ്യം വരും. അതുകൊണ്ട് മൗലവി എന്ത് ചെയ്തറിയോ? അടുത്ത മൗനം മിണ്ടിയില്ല ആ ചോദ്യത്തിന്. ഇന്ന് വരെ ഒരു മൗലവി അതിന് മറുപടി തന്നില്ല. ഇപ്പുണ്ട് ചില ജാഹിലിയങ്ങളിൽ, സുബ്ഹാനല്ലാഹ്, കുറച്ചൊക്കെ സലഫികൾ പറയുന്നതിനും കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ചില ജാഹിലിയങ്ങളുണ്ട്, പെട്ടുപോണ്ട കേട്ടോ. ദീനിന്റെ ഇൽമു പഠിക്കാതെ പെട്ടുപോകണ്ട, ഞാൻ ഇപ്പോഴതിലേ കടക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജാറമുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാറമുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജാറമുണ്ട്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജാറമുണ്ട്, അങ്ങനെ മഹാന്മാർക്കൊക്കെയും ജാറമുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഇൽമു എന്ന് പറയുന്നത് വലിയ നൂറാണ്, വലിയ പ്രകാശമാണ്. ആ പ്രകാശം നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാ, കുറ്റിയാടി സിറാജുൽ ഹുദ ആരംഭിച്ച സമയത്ത് 11 മഹല്ലിൽ സുന്നത്തു ജമാഅത്തിന്റെ ഒരൊറ്റ മദ്രസ ഇല്ല, ഒരൊറ്റ പള്ളിയില്ല.
എല്ലാം പുത്തൻവാദികൾ കൈയടക്കി വെച്ചു. അവിടെയുള്ള ജാറം അവർ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ കടുത്ത ആക്രമണം ചെയ്തു. അത് 1964 അന്ന് എനിക്ക് 5 വയസ്സാണ്. നമ്മുടെ പള്ളി അവർ പിടിച്ചെടുത്തത് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ 11 മഹലിൽ സുന്നത്തെ ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും ഇല്ല. അൽഹംദുലില്ലാ, ഒരു ദിവസം ഒരു പ്രസംഗത്തിന് പോയി മുതഅല്ലിമായിരുന്ന കാലത്ത്. ആ പ്രസംഗത്തിന് ഇന്നും മുതഅല്ലിമാണ്, പക്ഷേ അന്ന് ദർസിലൂന്ന മുതഅല്ലിമാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ദർസ് നടത്തുന്ന മുതഅല്ലിമാണ്. എപ്പോഴും നമ്മൾ മുതഅല്ലിമികൾ തന്നെയാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ വഅദിന് പോയി. ആ വഅദ് ദർസിലൂന്ന മുതഅല്ലിമി കോളേജിലൊന്നും പോയില്ല. അന്ന് കുറേ നേരം 2 ദിവസം പ്രസംഗിച്ചു. അപ്പൊ അൽഹംദുലില്ലാ അവിടെ സുന്നത്തെ ജമാഅത്തിന്റെ ഒരു പള്ളി ഉണ്ടായി. അന്ന് ഞാൻ അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ പ്രസംഗിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കുറേ നേരം ചിരിച്ചു പോകും. അത്ര മാത്രം ഉഷാറുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടം അവിടുന്നൊക്കെ മാറി. അൽഹംദുലില്ലാ, മഹാനായ സുൽത്താനുല്ലാ അല്ലാഹു തആലയ്ക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പുല്ലൂക്കര ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളും, സ്താജുല്ലുലമയും നൂറുല്ലുലമയും, നമ്മളെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും ദുആ ബർക്കത്ത് കൊണ്ട് നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് സിറാജുൽ ഹുദ സ്ഥാപിച്ചു. അതിന്റെ കീഴിൽ എല്ലാ മഹല്ലിലും പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാ, അതിന്റെ പ്രവർത്തനമായി ഇറങ്ങിയപ്പോൾ 90 പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു അവസരം തന്നു. കർണാടകയിലും ചില പള്ളികൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പങ്കുചേരാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുപോലെ 10-35 മദ്രസകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 10-15,000 കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്കാഡമിക തലത്തിലുണ്ട്. ഇൻഷാല്ലാ ഇപ്പൊ നമുക്ക് MBA, അതിന് അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല തന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആദ്യം ഇൽമു വേണം. 40 ദിവസം വഅദ് വെച്ചു ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാൻ തുടർച്ചയായി 40 ദിവസം. ആ വഅദ് അതാണ് കുറ്റിയാടിയെ മാറ്റിമറിച്ചത്. നമ്മളെ എല്ലാ മഹല്ലിലും പള്ളിയും മദ്രസയും ഉണ്ടാക്കി. എല്ലാ പള്ളിയിലും നിറയെ ആളുണ്ട്, ഇപ്പൊ വികസിപ്പിക്കുകയാണ്. എല്ലാ മദ്രസയിലും നിറയെ കുട്ടികളുണ്ട്. അതൊന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, അന്നാട്ടിലുള്ള കുട്ടികൾ തന്നെയാണ്. അതെങ്ങനെ മാറി? അവർക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഇമാമീങ്ങളെ വിവരണങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊടുത്തപ്പോ ആളുകൾ സുന്നത്തെ ജമാഅത്തിലേക്ക് വന്നു. അങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു. അതിനെന്ത് വേണം? ആദ്യം നല്ലോണം കിതാബ് ഓതി പഠിക്കണം. ഞാൻ ഇത് ഇവിടെയുള്ള മുതഅല്ലിമയൊക്കെ വേണ്ടിയാ പറയും. നാലെണ്ണം അധ്വാനിച്ച് പഠിക്കണം. സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ 12-12.5 മണിക്ക് തസ്ലീഹ് വന്ദിക്കും. ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. പഠിക്കുന്ന കാലത്ത് മുതഅല്ലിമയൊക്കെ വേണ്ടി പറയുകയാണല്ല, എന്റെ കുടുംബ പറയാൻ പറയല്ല. അവര് പാഠം പഠിക്കാൻ വേണ്ടി പറയാണ്. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് മെഴുകുതിരി കത്തിച്ചിട്ട് അതും പിടിച്ചിങ്ങനെ തസ്ലീഹ് വന്ദിക്ക് ഓതിയപ്പോ ആ മെഴുകുതിരി തസ്ലീഹ് വന്ദിക്കയിൽ ഉറ്റിയത് ഇപ്പോഴും പോയി നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് ശ്വാസം മുട്ടിന്റെ അസുഖമുണ്ടായിരുന്നു, എന്റെ ബാപ്പക്കും ഉണ്ടായിരുന്നു. ഞാൻ ഈ രാത്രിയിൽ ഓതിപ്പഠിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു. എന്റെ ഉസ്താദിന് എന്നെ കണ്ടിട്ട് വിഷമം തോന്നി. എന്നോട് പറഞ്ഞു ഹിസ്ബുൽ ബഹർ ചൊല്ലണം അസറിന്റെ ശേഷം. ഹിസ്ബുൽ ബഹർ എന്താണ്? അത് അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിന്റെ വിർദാണ്. അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കൈറോയിൽ പോയപ്പോൾ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. കൈറോവിൽ നിന്ന് കുറേ 100-ക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യണം. ഞാൻ നിർബന്ധിച്ച് പോകാൻ തന്നെ കാരണം അവിടുത്തെ ആ വിറുദുൽ അതേ വിറുദുൽ ലത്തീഫ് എന്ന ആ ദിക്ര്, അത് ഞാൻ ചൊല്ലി ചൊല്ലി അൽഹംദുലില്ലാ എന്റെ ശ്വാസം മുട്ട് അള്ളാഹു സുഖപ്പെടുത്തി തന്നു. എനിക്ക് പിന്നീട് എവിടെയും പോയി കിടക്കാനും എവിടെയും പോയി പഠിക്കാനുമുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നപ്പോ
ഞാൻ പറയട്ടെ, പല പല കിതാബ് നോക്കാൻ. അതാ മഹാനായ എം എ ഉസ്താദിന്റെ നാട് വീതിച്ചേരിയിൽ ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ കിലോമീറ്ററുകൾ നടന്നു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ചാലിയത്ത് പോയി കുത്തുബ്ഖാനയിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഓരോരോ കൊതുങ്ങട്ട് വരും, ഹെലികോപ്റ്ററിന്റെ വിൽപ്പുണ്ടാവും. അതെല്ലാം സഹിച്ച് കിതാബ് നോക്കി. അങ്ങകലെ കണ്ണി തുസാഹിന്റെ നാട്ടിൽ വാഴക്കാട് കിതാബ് നോക്കാൻ പോയി. അവിടെ ദാറുല്ലുലൂമുണ്ട്, ഉളാൾത്തങ്ങൾ ഓതിപ്പഠിച്ച സ്ഥാപന, കണ്യത്തുസ്താദ് പഠിച്ച സ്ഥാപന. ആ സ്ഥാപനത്തിൽ കിതാബ് നോക്കാൻ പോയി. നാല് മദ്ഹബിന്റെ കിതാബ് നോക്കണം, അതവിടെയൊന്നും കിട്ടാനില്ല. അവിടെ പോയി നോക്കുമ്പോ ഈ വലിയ മഹാന്മാര് പഠിച്ച സ്ഥാപനങ്ങളൊക്കെ പുത്തൻവാദികളെ കയ്യിലായി പോയിട്ടുണ്ട്. കണ്യത്തുസ്താദ് മുള്ളാളങ്ങളൊക്കെ പഠിച്ച സ്ഥാപനം പുത്തൻവാദികളെ കയ്യിലായി പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഒരു മാനേജർ അദ്ദേഹത്തെ പോയി നമ്മളെ എസ് എസ് എഫിന്റെ കുട്ടികൾ സോപ്പിട്ട് ശരിയാക്കിയിട്ട് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടും. എസ് എസ് എഫുകാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് കിതാബുകൾ അവിടെ നിന്ന് പകർത്തിയെടുത്തു, ഇബാറത്തുകൾ പകർത്തിയെടുത്തു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? രണ്ട് കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. എസ് എസ് എഫ് ശക്തിപ്പെടണം, എസ് വൈ എസ് ശക്തിപ്പെടണം, മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടണം. അതെന്തിനാണ് എന്ന് ചോദിക്കും നിങ്ങൾ. ഞാൻ പറയട്ടെ, കുറ്റ്യാടിയിലുള്ള പള്ളി അത് വലിയ സയ്യിദന്മാര് വലിയ ഔലിയാക്കൾ മഹാന്മാര് സ്ഥാപിച്ച ജമാഅത്ത് പള്ളി. ആ പള്ളിയുടെ ഓരത്ത് ആ വലിയ മഹാനായ സയ്യിദിന്റെ മഖ്ബറ. ആ മക്ബറ 1964 പൊളിച്ചു മാറ്റിയത് എന്തുകൊണ്ടാണ്? അവിടെ അന്ന് എസ് എസ് എഫ് ഇല്ല, എസ് വൈ എസ് ഇല്ല, മുസ്ലിം ജമാഅത്ത് ഇല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നെഞ്ഞൂക്കോടെ സംസാരിക്കുന്ന സംഘടനാ പ്രവർത്തകരും നേതാക്കളുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്ഥാപനങ്ങൾ കണ്യത്തുസ്താദ് അടക്കം പഠിച്ച സ്ഥാപനം നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും പിടിക്കാൻ കഴിയൂല കേട്ടോ. പാലപ്പറ്റ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അരീക്കോടിനടുത്ത്. അത് മുജാഹിദ് പിടിക്കാൻ വന്നു. ഞങ്ങൾ എസ് എസ് എഫുകാര് സമരത്തിനിറങ്ങി. ഞാനെന്ന് എസ് എസ് എഫുകാരനാണ്. അൽഹംദുലില്ലാഹ്, ഇന്നും അത് സുന്നികളെ കയ്യിൽ തന്നെയുണ്ട്. പിടിക്കാൻ കഴിഞ്ഞില്ല, കാരണം സംഘടനാ ശക്തിയാണ്. സുന്നത്ത് ജമാഅത്തിന് സംഘടനാ ശക്തി വേണം. അത് തന്നെയും സുശക്തമായ പ്രവർത്തനമാകണം. അതേ അതൊരിക്കലും തന്നെ വേറൊരു സംഘടനയെ കുറ്റം പറയാനുള്ളതല്ല, ചീത്ത വിളിക്കാനുള്ളതല്ല, തെറി പറയാനുള്ളതല്ല, ആരെയും ആക്ഷേപിക്കാനുള്ളതല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഇമാമികളും പഠിപ്പിച്ച ദീന് അതിവിടെ കൃത്യമായി നിലനിർത്താനാണ് കേട്ടോ. നമ്മുടെ സംഘടന വേറെ ഒരു സംഘടനയെ കുറ്റം പറയാനുള്ളതല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനുള്ളതല്ല. ആ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ ദർസ് സ്ഥാപിച്ചു നടത്തുന്നുവെന്നാണ് നേരത്തെ പറഞ്ഞത്. അതേ അതിന്റെ സംഘാടകർ, ആ സംഘാടകർ എസ് എസ് എഫ്, എസ് വി എസ്, മുസ്ലിം ജമാഅത്ത് എന്നാ ദർസിനോട് സഹകരിക്കുന്നവരോ, അവര് ചിലപ്പോ നമ്മളെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ളവരാകൂല. അതിന്റെ ആകേണ്ട ആവശ്യവുമില്ല. നമ്മക്ക് വാദമില്ലല്ലോ. നമ്മളെ മെമ്പർഷിപ്പ് എടുക്കാത്തവൻ നരകത്തിലാണ് എന്ന് നമ്മക്ക് വാദമില്ല. സ്വർഗത്തിൽ കടക്കൂല എന്ന് വാദമില്ല. സ്വർഗത്തിൽ കടക്കുന്നവർ ഉഴുദ്ധത്തിലിൽ മുത്തഖീം. സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാറ്. അതേ സ്വർഗം ഇന്ന സംഘടനക്കാർക്ക് നല്ല പറഞ്ഞത്.
ഈമാനും തഖ്വയും വേണം, അവർക്കാണ് സ്വർഗം. നമ്മളെ സ്ത്രീകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പക്ഷേ ദർസിലെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുത്തല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വിദേശത്തു നാട്ടിലുമുള്ള മുഅ്മിനീങ്ങൾ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ സംഘടനയിൽ മെമ്പറാകണമെന്നില്ല, നല്ല കാര്യത്തിന് വേണ്ടി സഹകരിക്കാൻ ഖുർആനിന്റെ നിർദ്ദേശമല്ലേ? നല്ല കാര്യത്തിലും തഖ്വക്കും നിങ്ങൾ പരസ്പരം സഹായിക്കണേ. തെറ്റായ കാര്യത്തിന് നിങ്ങൾ സഹായിക്കരുതേ, ശത്രുത ഉണ്ടാക്കാൻ സഹായിക്കരുതേ. പരസ്പരം കുറ്റം പറഞ്ഞ് ശത്രുതയുണ്ടാക്കരുത്. സുന്നത്ത് ജമാഅത്തിൽ തന്നെ ഒന്നിലധികം സംഘടനകൾ ഉണ്ടാകും, ആ സംഘടനകൾ തമ്മിലടിക്കരുത്, തമ്മിൽ കുറ്റം പറയരുത്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. സർവ ആലിമീങ്ങളെയും ആദരിക്കണം, സർവ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ മസല തർക്കമോ സംഘടനാ തർക്കമോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരാരെയും ദുഷിക്കരുത്, ഗീബത്ത് പറയരുത്, ഒരാളെ ഗീബത്തും പറയരുത്. നീ ഒരാളെ കുറ്റവും കുറവും പറയരുത്. ഒരാൾ ചെയ്യുന്നതിൽ എതിരഭിപ്രായം ഉണ്ട് അല്ലെ, ശരിയല്ല എന്ന ആശയം നിനക്ക് ബോധമുണ്ടെങ്കിൽ അയാളെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കാം. അയാൾ പരസ്യമായി തെറ്റായ ആശയം പറഞ്ഞതാണോ, എന്നാൽ ആ തെറ്റായ ആശയത്തിൽ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആ ആശയം തെറ്റാണ് എന്ന് പറയാം. ചീത്ത വിളിക്കാൻ പാടില്ല, അതുപോലെ ഗീബത്ത് പറയാൻ പാടില്ല. ആലിമീങ്ങളെ തീരെ കുറ്റം പറയാൻ പാടില്ല. ആലിമീങ്ങളുടെ മാംസത്തിൽ നഞ്ഞുണ്ട് കേട്ടോ, ആലിമീങ്ങളുടെ മാംസത്തിൽ വിഷമുണ്ട് കേട്ടോ. എന്ത് വിഷം? നിന്റെ ഈമാൻ, നിന്റെ ഈമാനിനെ കൊന്നുകളയുന്ന നഞ്ഞുണ്ട്, ഈമാനിനെ കൊന്നുകളയുന്ന നഞ്ഞുണ്ട് ആലിമീങ്ങളുടെ മാംസത്തിൽ. നഞ്ഞ് വിഷം സൊമ്മ് നീ വയറ്റിലാക്കിയാൽ, നീ അറിയാതെയാണ് വിഷം വയറ്റിലാക്കിയതെങ്കിലും നീ നശിച്ചു പോകും കേട്ടോ, മരിച്ചു പോകും കേട്ടോ. ഇതുപോലെ അറിയാതെ പറഞ്ഞു പെട്ടാലും നിന്റെ ഈമാന് നഷ്ടപ്പെടും കേട്ടോ. ആലിമീങ്ങളെ കുറ്റം പറയല്ലേ, ആയിരക്കണക്കിന് ആലിമീങ്ങളെയും ആയിരക്കണക്കിന് യതീമുകളെയും ഒക്കെ പോറ്റി വളർത്തി ഉമ്മത്തിന്റെ നേതൃരംഗത്തെത്തിച്ച മഹാപണ്ഡിതനായ അതേ ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്തു നാട്ടിലും വലിയ വലിയ തൊഴിലുകൾ വാങ്ങിച്ചു കൊടുത്ത, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ഒക്കെ സ്ഥാപിച്ചു നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ ബാഹ്വി അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കണേ. അല്ലാം നീ ദുആക്ക് ഇജാബത്ത് തരുന്ന രാജാവാണ്, നീ ഇജാബത്ത് തന്ന രാജാവാണ്. ഉസ്താദ് അവർക്ക് നീ ഒരുപാട് സുഖം നൽകിയിട്ടുണ്ട്, പൂർത്തീകരിച്ച് നീ ഞങ്ങളുടെ നേതൃരംഗത്ത് ഇനിയും കാലങ്ങൾ തുടരാൻ ഭാഗ്യം കൊടുക്കണേ. അല്ലാം ആ മഹാനായ ഉസ്താദിനെ സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ദജ്ജാൽ എന്ന് വിളിച്ചത് കേട്ടില്ലേ? മനുഷ്യൻ അതപ്പതിച്ചു പോയാൽ, ഇൽമിന്റെ നൂറ് കിട്ടാതെ പോയാൽ ഒരു മനുഷ്യൻ എന്തുമായി അതപ്പതിച്ചു പോകും? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ വന്ന ബൽഅമൂനു ബൗറായിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര വലിയ ആളായിരുന്നു
പറയുന്നു, പക്ഷേ ആഖിബത്ത് ചീത്തയായി പോയി. അതുപോലെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. റബ്ബ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാനിപ്പോൾ അത് സംസാരിക്കലല്ല എന്റെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമിന്റെ നൂറ് കിട്ടണം. ആ ഇൽമിന്റെ നൂറ് കിട്ടാൻ നിങ്ങൾ ഖൈബത്ത് പറയാത്തവരാകണം, കള്ളം പറയാത്തവരാകണം, ചീത്ത വിളിക്കാത്തവരാകണം, നല്ലത് മാത്രം നാവിൽ വരുന്നവരാകണം, അഹങ്കാരം അസൂയ വിദ്വേഷം വൈരാഗ്യം വെച്ച് കൂടാത്തവരാകണം, മനസ്സ് നന്നാകണം. അതേ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, അല്ലാഹാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച് അവനിൽ സർവസ്വവും അർപ്പിച്ച് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാകണം, സുമ്മസ്തഖാമു പിന്നെ നേർക്ക് നേരെ ജീവിക്കുന്നവരാകണം. ഒരു സുബിയും കലാക്കി കൂടാ, ഒരു നിസ്കാരവും കലാക്കി കൂടാ, ഉസ്താദ് ദരസിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും റവാത്തിബ് സുന്നത്ത് ഒഴിച്ചുകൂടാ, ഉസ്താദ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഹജ്ജാദ് റാത്തീബ് ഒഴിവാക്കി കൂടാ, ഉസ്താദ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഖുർആനോത്ത് നിർത്തിക്കൂടാ, ഉസ്താദ് കണ്ടാലും കണ്ടില്ലെങ്കിലും പഠിക്കുന്നതിൽ നിന്ന് അലസന്മാരായി നടന്നുകൂടാ, നമ്മുടെ മൊബൈലുകളിൽ നമ്മുടെ സമയം ചെലവഴിച്ചുകൂടാ, ഇൽമു നന്നായി പഠിക്കണം. മിന്നൽ മല്ലിൽമു ബിത്തഅല്ലുമി, ഇൽമു പഠിക്കുന്നത് കൊണ്ടാണ് നന്നായി പഠിക്കണം. ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാലോ, മൻ അമില ബിമാ അലിമ അല്ലമല്ലാഹു മാലം യഅലം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അല്ലാഹു തആല അറിയാത്ത പല അറിവും അങ്ങ് കൊടുത്തേക്കും. റബ്ബ് സ്പെഷ്യലായി കൊടുക്കുന്ന അറിവുണ്ട്, ആ അറിവ് കൊടുത്തേക്കും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയമൊന്ന് പൂർത്തീകരിക്കട്ടെ. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബിയും പോകുമ്പോ അന്താക്കിയക്കാര് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല. അവരെ നാട്ടിലുള്ള ഒരു മതിലുണ്ട്, ചെരിഞ്ഞ് വീഴാൻ പോകുന്നു, ചെരിഞ്ഞു നിൽക്കുന്നു. മഹാനായ ഖദിർ അലൈഹി സ്വലാം കൈകൊണ്ടതങ്ങ് തൊട്ടപ്പതങ്ങ് നേരെയായി. അതവിടുത്തെ വലിയ മുഅ്ജിസത്താണ്, അതേ അല്ലെങ്കിൽ കറാമത്താണ്. മഹാനായ ഖദിർ അലൈഹിസ്സലാം നബിയാണെന്നതാണ് പ്രബലാഭിപ്രായം. ചില മഹാന്മാർ വലിയാണെന്ന് പറഞ്ഞവരുമുണ്ട്, അസഹി നബിയാണെന്നതാണെന്ന് തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അധികരിച്ച പണ്ഡിതന്മാർ വലിയാണെന്ന് പറഞ്ഞു എന്നുണ്ട്. തെളിവല്ലേ നോട്ടം ഭൂരിപക്ഷമല്ലല്ലോ. അതുകൊണ്ടാണ് അസഹാണ് കൂടുതൽ ശരിയായ അഭിപ്രായം നബിയാണ്. ആ ഖദിർ അലൈഹിസ്സലാമിനോട് മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം തരാത്ത നാട്ടുകാരെ മതിലെന്തിന് നന്നാക്കണം, നമുക്ക് കൂലി വാങ്ങിക്കൂടെ. ആ സംഭവത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഖദിർ അലൈഹിസ്സലാം പറഞ്ഞ ആയത്താണ് ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ചത്. ഞാൻ നേരെയാക്കിയ മതിലുണ്ടല്ലോ, അത് യതീമായ രണ്ട് മക്കളുടേതാണ്. ഈ പട്ടണത്തിലുള്ള രണ്ട് യതീമുകളുടേതാണ്. ആ യതീമുകളെ ഞാൻ പരിഗണിക്കാൻ എന്താ കാരണം? അവരെ മതില് നന്നാക്കാൻ എന്താ കാരണം? അവരെ ബാപ്പ നല്ല ആളായിരുന്നു. ബാപ്പ നന്നായാൽ അതിന്റെ ഗുണം മക്കൾക്കുമുണ്ട്. ഈ കുട്ടികൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവില്ല, ഈ കുട്ടികൾ ഇബാദത്ത് എടുത്തിട്ടുണ്ടാവില്ല, അത് ചെറിയ മക്കളായിരിക്കും. പക്ഷേ ബാപ്പ നല്ല ആളാണ്, ബാപ്പ നന്നായാൽ അതിന്റെ ഗുണം മക്കൾക്കുണ്ട്, മക്കൾ നന്നായാൽ അതിന്റെ ഗുണം ബാപ്പക്കുണ്ട്. അതിനാൽ ഓ മുഅ്മിനീങ്ങളെ, നമ്മളെ ബാപ്പമാർക്ക് അല്ലാഹു തആല ഖബറിൽ സന്തോഷം നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് ബാപ്പക്കും ഉമ്മക്കും നൽകട്ടെ, മരണപ്പെട്ടു പോയ ഉമ്മമാർക്കും ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. അവർക്ക് എത്ര പ്രാർത്ഥിച്ചാലും മതിയാകൂല, ജീവിച്ചിരിക്കുന്നവർക്ക് എത്ര ഹിദർ
ഹിദ്മത്ത് എടുത്താലും മതിയാകൂല, നമ്മക്കൊണ്ടൊരിക്കലും അവർക്ക് ഹിദ്മത്ത് എടുത്ത് മതി വരുത്താൻ കഴിയൂല കേട്ടോ. അള്ളാന്റെ പൊരുത്തം മാതാപിതാക്കളെ പൊരുത്തത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പൊരുത്തമില്ലാതെ നിങ്ങളെ മക്കൾക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയൂല. ഇസ്ലാം പെണ്ണിനെ നിന്ദിച്ച മതമല്ല, പെണ്ണിനെ ആദരിച്ച മതമാണ്. നബിതങ്ങൾ പറഞ്ഞില്ലേ, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. അതുകൊണ്ട് യുവാക്കളെ, ബാപ്പ ഉമ്മയെ നന്നായി ശുശ്രൂഷിച്ചോ, നന്നായി പരിഗണിച്ചോ, നന്നായി ആദരിച്ചോ, അവരെ പൊരുത്തം വാങ്ങിക്കോ. ബാപ്പ നന്നായാൽ മക്കൾക്ക് കാര്യമുണ്ട്, മക്കൾ നന്നായാൽ ബാപ്പക്ക് കാര്യമുണ്ട്. അപ്പൊ പിന്നെ താജുൽ ഉലമയുടെ ബഹുമാനം പിന്നെ എന്ത് പറയാനാ? ബാപ്പമാരൊക്കെ സയ്യിദന്മാര്, വലിയ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, മക്കളോ മക്കളും സയ്യിദന്മാര്, അലിമീങ്ങള്. ഓ സഹോദരന്മാര്, താജുൽ ഉലമയുടെ ബഹുമാനം എവിടെ പറഞ്ഞു തീർക്കാൻ കഴിയും? നൂറുൽ ഉലമയുടെ ബഹുമാനം എങ്ങനെ പറഞ്ഞു കേൾക്കാൻ കഴിയും? ഞാൻ എല്ലാവരും അനുസ്മരണ പരിപാടികളിൽ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ പറയുന്ന പതിവാണ്. ഞാൻ കുറച്ച് മാത്രം വർക്കത്തിന് പറയും, ബാക്കി ഇൽമു പറയലാണ് അവർക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. ഞാൻ താജുൽ ഉലമയെയും ഇരുത്തി ഒരുപാട് വാദ് പറഞ്ഞിട്ടുണ്ട്, നൂറുൽ ഉലമയെയും ഇരുത്തി വാദ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാദ് അൽഹംദുലില്ലാ, താജുൽ ഉലമ കസേരയിൽ ഇരുന്ന് ഉള്ളാടത്ത് അവരുടെ റൂബിന്റെ മുന്നിൽ കസേരയിൽ ഇരുന്ന് അപ്പുറത്തുനിന്ന് കേസറ്റ് ഇങ്ങനെ ഇട്ട് വെക്കുന്ന ആള് കേസറ്റ് വെക്കുമ്പോ അതിങ്ങനെ കേൾക്കാറുണ്ട് എന്നോട് ഖാദിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, അവർക്കതാണ് ഇഷ്ടം, ഇൽമ് പറയലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറെ വിഷയങ്ങൾ പറഞ്ഞത്. ഇൽമിന് പ്രചോദനം നൽകണം, ഇൽമ് വേണം. ഇനി ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് പറഞ്ഞു മടങ്ങിയിട്ട് ഞാൻ നിർത്തട്ടെ. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, തങ്ങൾ വീട്ടിൽ പോയി ഉമ്മയോട് ഇൽമു പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഇൽമു പഠിക്കാൻ ബഗ്ദാദിലേക്ക് യാത്രയക്കുന്നു. 40 സ്വർണ നാണയം എടുത്ത് നന്നായി ഒരു സഞ്ചി പോലുള്ള വസ്തുവിൽ ചുരുട്ടി അത് കക്ഷത്ത് വെച്ചു കൊടുത്തു. ആരും കാണണ്ട മോനെ, പണമാണ്. സഹോദരനുള്ള അവകാശം മാറ്റിവെച്ചിട്ടുണ്ട്. മോനെ, കളവ് പറയരുതേ. ഉമ്മ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരാശയമാണ് കളവ് പറയരുതേ. ഉമ്മാന്റെ വസീയത്തും സ്വീകരിച്ചിറങ്ങിയ മോന്. സുബ്ഹാനല്ലാഹ്, യാത്ര പോകുന്നതൊരു കച്ചവട സംഘത്തിന്റെ കൂടെയാണ്. ആ കച്ചവട സംഘത്തെ കൊള്ളക്കാരി പിടികൂടുകയാണ്. കയ്യിലുള്ളതൊക്കെ അവർ കവർച്ച ചെയ്യുകയാണ്. ഈ ചെറിയ കുട്ടിയെ കണ്ടൊരു തല കൊള്ളക്കാരൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട് കുട്ടി? എന്റെ കയ്യിൽ സ്വർണമുണ്ട്, 40 സ്വർണ നാണയമുണ്ട്. ഈ കൊള്ളക്കാരന് തോന്നി ഇതെന്നെ പരിഹസിക്കുകയാണ്, അങ്ങനെണ്ടോ ഉണ്ടെങ്കിൽ പറയുന്നു. അപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി. വേറൊരു കൊള്ളക്കാരനും ഇതുപോലെ ചോദ്യം ചെയ്തപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവനും അതേ തിരിച്ചുപോയി. ഈ വിവരം കവർച്ച ചെയ്യപ്പെട്ട വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോ കൊള്ളക്കാരുടെ തലവന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അയാള് പറഞ്ഞു, ഉണ്ടെങ്കിലോ അക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വാ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആകുന്ന കുട്ടിയെ ഹാജറാക്കി കയ്യിലുള്ള സ്വർണത്തെ കുറിച്ച് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു, എവിടെ? ആരും കാണാതെ ഉമ്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്തങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കള്ളം പറയരുതെന്നും മജൊന്നാരെ, കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ഇസ്തിഖാമത്താണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലയാണെന്ന് റബ്ബ്, അല്ലയാണ് റബ്ബ്. പറയൽ മാത്രമല്ല, വിശ്വസിക്കൽ മാത്രമല്ല, ആ റബ്ബ് പൊരുത്തപ്പെടുന്നതേ ചെയ്യൂ എന്ന നിർബന്ധമാണ്. സുമ്മ ഇസ്തഖാമു, പിന്നെ നേർക്ക് നേരെ ജീവിക്കുകയാണ്. കളവ് പറയലില്ല.
ഒരു തെറ്റിലേക്കും പോകലില്ല. സുമസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെ ജീവിക്കുന്ന മഹാന്മാർക്ക് പേടിയില്ല, അങ്ങനെ ജീവിക്കുന്നവർക്ക് ടെൻഷനില്ല, ദുഃഖമില്ല. പരിശുദ്ധ ഖുർആനാണ്. അതാണ് സുഹൃത്തുക്കളെ മഹാന്മാരുടെ അവസ്ഥ. അവർക്ക് ടെൻഷനില്ല, പേടിയില്ല. അവരെന്നും ധൈര്യമാണ്, അവർക്കെന്നും സന്തോഷമാണ്. കാരണമെന്തേ? നമ്മൾ തുടക്കം പറഞ്ഞു വെച്ചില്ലേ, ലോകത്തെന്ത് നടക്കുന്നുണ്ടോ മുഴുവനും അള്ളാഹു തീരുമാനിച്ച് റിക്കാർഡാക്കിയ കാര്യങ്ങളാണ്. അത് താജുൽ ഉലമയുടെ വേർപാട്, നൂറുൽ ഉലമയുടെ വേർപാട്, അതേ പി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ വേർപാട്, താജുൽ ഫുഖഹയുടെ വേർപാട്, താജു ശരിയുടെ വേർപാട്, സുബ്ഹാനല്ലാഹ് കൻസുൽ ഉലമയുടെ വേർപാട്, നെല്ലിക്കുറ്റി ഉസ്താദിന്റെ വേർപാട്, വൈലത്തൂർത്തങ്ങളെ വേർപാട്, അങ്ങനെ എത്ര എത്ര ആലിമീങ്ങൾ സയ്യിദന്മാർ ഇവിടെ പറഞ്ഞു. മഞ്ഞനാടി ഉസ്താദിന്റെ വേർപാട്, അങ്ങനെ എത്ര എത്ര മഹാന്മാർ നമ്മുടെ കൂടെ നമുക്ക് നേതൃത്വം നൽകിയവരെ വേർപാട്. അവിടെ ഒന്നും തന്നെ നമ്മൾ ടെൻഷൻ അടിക്കൂല, ദുഃഖിക്കൂല, അഥവാ ദുഃഖാചരണം നടത്തൂല. മനസ്സിന് വേദനയുണ്ടാകും, സ്വാഭാവികമാണ്. ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ഹബീബിനെ ബിനങ്ങളെ കണ്ണെന്ന് വെള്ളം വന്നില്ലേ? സുബ്ഹാനല്ലാഹ്, ദുഃഖം പ്രകടിപ്പിച്ചതല്ല അത്, റഹ്മത്താണ് എന്നല്ലേ പറഞ്ഞത്? അത് കാരുണ്യമുള്ളവർ, ദീനിനോട് കൂറുള്ളവർ, അവർക്ക് അലിമീങ്ങളെ വിട പറയലുണ്ടാകുമ്പോൾ മനസ്സിന് ആ നിലക്കുള്ള വിഷമമുണ്ടാകും. പക്ഷേ ടെൻഷൻ അടിക്കൂല, എന്ത് നഷ്ടം വന്നാലും ടെൻഷൻ അടിക്കൂല, ധൈര്യപൂർവം മുന്നോട്ട്. സുബ്ഹാനല്ലാഹ്, അതേ ഖുർആൻ അതല്ലേ പറഞ്ഞത്? ലികൈലാ തസവ്വലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ താകും. നമ്മൾക്ക് എന്ത് റബ്ബ് തന്നാലും അതിന്റെ പേരിൽ അഹങ്കരിക്കൂല, ആഹ്ലാദിച്ച് മറിമറന്ന് തുള്ളൂല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളെ കർണാടകയിൽ എനിക്കറിയില്ല, കേരളത്തിലൂടെ പോകുമ്പോ എല്ലാ സ്ഥലത്തും കട്ടൗട്ടാണ്. ആരെ കട്ടൗട്ട്? കളിക്കുന്നവരുടെ കട്ടൗട്ടാണ്. ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അതാ കളിക്കുന്നവരാകട്ടെ, കാര്യം നടത്തുന്നവരാകട്ടെ, അതാ മനുഷ്യനൊരു ജീവിയല്ലേ? ജീവികളുടെ കട്ടൗട്ട് ഉണ്ടാക്കുന്നതിന്റെ നിയമം എന്താണ്? ജീവികളുടെ രൂപമുണ്ടാക്കുന്നതിന്റെ നിയമം എന്താണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിലേക്ക് വന്നിട്ട് കയറാതെ മടങ്ങിപ്പോകുന്നു. ഐസ ബീബി റളിയല്ലാഹു അൻഹാ പിന്നാലെ പോകുന്നു. എന്തേ പറയുന്നത്? ഓ നബിയേ, ഫിദാക അബീ വ ഉമ്മീ. സഹാബികളുടെ വിധങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ശൈലിയാണ്. ഐസ ബീബി റളിയല്ലാഹു അൻഹാ വേദനയോടെ പറയുന്നു, ഓ നബിയേ, അതാ അസ്തഗ്ഫിറു അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലല്ലാഹി വഅതൂബു ഇലാ റസൂലിഹി അതൂബു ഇലല്ലാഹി വഅതൂബു ഇലാ റസൂലിഹി. ഞാൻ അല്ലാഹനോട് തൗബ ചെയ്തു മടങ്ങുന്നു, അല്ലാഹന്റെ റസൂലിനോടും തൗബ ചെയ്തു മടങ്ങുന്നു. മാദാ ദിനബ്തു യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് എന്താണ് നബിയേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി? അപ്പോഴാ പറയുന്ന ഈ കർട്ടന്റെ മേലെ ജീവനുള്ള സാധനത്തിന്റെ രൂപമുണ്ട്. അത് തൂക്കിയിട്ടത് പിടിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, വീട്ടിൽ കയറാതെ മടങ്ങിപ്പോവുകയാണ്. ഹബീബിനെ വിധങ്ങളുടെ വാക്ക് കേട്ടതെടുത്തു മാറ്റുകയാണ്. ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ ഏതോ നാട്ടുകാരായ കളിയന്മാരുടെ ഈ കട്ടൗട്ട് വെക്കാൻ പണം ചെലവഴിക്കണോ? അതിന് ഇറങ്ങി പുറപ്പെട്ട് ഉറക്കമൊഴിച്ച് നേരം സുബീഹ് ആക്കണോ?
സുബ്ഹാനല്ലാഹ്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഓർമ്മിക്കണേ, അതാ വേർപാടെന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് താജുൽ ഉലമക്ക് മാത്രമുള്ളതല്ല, കണ്യത്ത് ഉസ്താദിന് മാത്രമുള്ളതല്ല, ഇ കെ ഉസ്താദിന് മാത്രമുള്ളതല്ല, നൂറുൽ ഉലമക്ക് മാത്രമുള്ളതല്ല, എ പി മുഹമ്മദ് മുസ്ലിയാർ അവർക്ക് മാത്രമുള്ളതല്ല. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇപ്പോൾ പ്രസംഗിക്കുന്ന പാവപ്പെട്ട ഞാനുണ്ടല്ലോ, എന്റെ പ്രസംഗം തീരുന്നത് വരെ ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്കിത് തീരുന്നത് വരെ ഗ്യാരണ്ടി ഇല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതല്ലേ പറഞ്ഞത്? ഇന്ന് ഉച്ചക്ക് ഒരു ചെറുപ്പക്കാരൻ എന്റെ സമീപത്ത് വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഉസ്താദിന്റെ ഒരു വയല് കേട്ടു. ആ വയലിൽ ഉസ്താദ് ഇങ്ങനെ ഉമർ ഇബ്നു ഖത്താബിന്റെ സംഭവം പറയുന്നത് കേട്ടു. അത് കേട്ടത് അസർ സമയത്തോ മറ്റോ ഞാൻ കിടന്ന ഒരു ഉറക്കത്തിലാണ്. പിന്നീട് ഞാൻ രാത്രിയിൽ ഉസ്താദിന്റെ യൂട്യൂബിലുള്ള പ്രസംഗം ആ കേൾക്കുന്ന സമയത്ത് ലൈവായി ഞാനും അപ്പയും ഇരുന്ന് കേട്ടു. അത് കേൾക്കുമ്പോൾ ഞാൻ ആ ഉറക്കിൽ കണ്ട അതേ സംഭവം, ഞാൻ അതിനു മുമ്പ് ആ സംഭവം ഒരിക്കലും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അസറിന്റെ സമയത്ത് ഉറക്കിൽ ഞാൻ സ്വപ്നത്തിൽ കേട്ട അതേ സംഭവം ഉസ്താദ് അന്നത്തെ വയലിൽ പറയുന്നത് ഇന്നലത്തെ വയലിൽ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കണ്ണീരൊഴിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കളും. അള്ളാഹു ആ മോനും അതുപോലെ നമ്മുടെ എല്ലാ മക്കൾക്കും ചെറുപ്പക്കാർക്കും ഹിദായത്തിന്റെ വെളിച്ചം തരട്ടെ, തഖ്വയോടെ ജീവിക്കാൻ നമുക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആ മോനോട് പറഞ്ഞൊരു വാക്ക് എന്റെ യുവാക്കളോട് പറയട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വന്ന് ഒരാള് പറഞ്ഞു, ഇദ്നീ വഔജിസ്, എനിക്കൊരു വയല് പറഞ്ഞു തരണം നബിയെ, ചുരുക്കി പറയണം, സംക്ഷിപ്തമായി പറയണം. അവിടുന്ന് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഇദാ ഖംത ഫീ സലാതിക ഫസന്നി സലാത മുവജ്ജി, നീ നിസ്കരിക്കാൻ നിന്നാൽ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണേ. ഒരു നിസ്കാരത്തിന് നിൽക്കുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമെന്ന് കരുതി നിസ്കരിക്കളും. ഞാൻ പ്രസംഗിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ പ്രസംഗമെന്ന് കരുതി പ്രസംഗിക്കളും. എനിക്ക് ഡയറക്റ്റ് പോകാനുള്ളത് റബ്ബിന്റെ കോടതിയിലേക്കാണ്, ഖബറിലേക്കാണെന്ന ബോധത്തോടെ പ്രസംഗിക്കണം, ആ ബോധത്തോടെ പ്രവർത്തിക്കണം, ആ ബോധത്തോടുകൂടെ ജീവിക്കണം. നമ്മളെ വഴിതെറ്റിക്കാൻ പലരും ഉണ്ടാകും, നല്ല കാര്യം മുടക്കാൻ പലരുമുണ്ടാകും, നല്ല കാര്യത്തിന് സഹകരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ പലരുമുണ്ടാകും. അവരിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മിനൽ ജിന്നതി വന്നാസ്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അതിലൊന്നും ഒരിക്കലും തന്നെ പെട്ടുപോകരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ തന്നെ, ദീനിന്റെ പ്രവർത്തനത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങണം. നല്ല കാര്യങ്ങളോടൊക്കെ എപ്പോഴും സഹകരിക്കണം, സഹകരിക്കണം. ഞാൻ ആ വാക്കുകൾ അതേ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീദ് തങ്ങളുടെ ഈ സത്യസന്ധത കണ്ടപ്പോ സദസ്സിൽ ബക്കറ്റ് കൊടുത്തേക്കും, നല്ല സംഭാവനകൾ സ്ത്രീകൾ കൊടുത്തേക്കണം, പുരുഷന്മാരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുട്ടിയാണ് മുതഅല്ലിമായി തുടങ്ങുന്നേ ഉള്ളൂ. ആ സത്യസന്ധത കണ്ടപ്പോ അതാ കൊള്ളത്തലവൻ പറയുന്നു, ഇതെന്തൊരു മോനാണ്, എന്തേ മോനെ ഇങ്ങനെ സത്യം പറയാൻ, അതെന്റെ ഉമ്മാന്റെ വസീയത്താണ്, കള്ളം പറയരുത്. അതിനാൽ സത്യം പറഞ്ഞു, സ്വർണം 40 കൊടുത്തു. ആ കൊള്ളത്തലവൻ ചിന്തിക്കുന്നു, ഇതല്ലേ ശരി, ഇതല്ലേ വെളിച്ചം, ഇതല്ലേ വെളിച്ചം. ഞാൻ ഇരുട്ടിലല്ലേ, എന്റെ കൂടെയുള്ളവർ ഇരുട്ടിലല്ലേ, ഈ വെളിച്ചമല്ലേ തുടരേണ്ടത്. ഈ ഒരു കുട്ടി എത്രത്തോളം സത്യസന്ധനായി ജീവിക്കുന്നുവെങ്കിൽ
ഈ കൊള്ളയും കൊലയുമായി നടക്കുന്ന ഞാനും എന്റെ കൂട്ടുകാരും എങ്ങനെ രക്ഷപ്പെടാനാടും? കൽബ് മാറുന്നു, മഹാന്മാരെ കൂടെ ഇരുന്നാൽ തന്നെ കൽബ് മാറൂലേ? മഹാന്മാരെ ബർക്കത്ത് അങ്ങനെയല്ലേ? വെറുതെയാണോ ജാറത്തിൽ പോകുന്നത്? വെറുതെയാണോ സാലിഹികളെ സന്ദർശിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. പുല്ലൂക്കരയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ജലാലൈനി ഓതുമ്പോ എന്റെ മുതഹല്ലിബീങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. തഫ്സീറു റാസി ഏകദേശ സ്ഥലവും നോക്കാറുണ്ട്. ചില സ്ഥലത്ത് നോക്കിയാൽ മനസ്സിലാവില്ല. ഞാൻ കിതാബും എടുത്ത് ഉസ്താദിന്റെ സമീപത്ത് പോകും. സമീപത്തെത്തിയിട്ട് ഉസ്താദിനോടത് വായിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാൻ വേണ്ടി കിതാബെടുത്ത് വായിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് ഞാനൊന്ന് മനസ്സിൽ വായന തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കും. ആ നോക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞത് എന്താണെന്ന് ഓട്ടോമാറ്റിക്കായി എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ കിതാബും കൂട്ടിവെച്ച് ഉസ്താദിനോട് ഒരു കാര്യം മനസ്സിലാകാഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉസ്താദിന്റെ ബറക്കത്താണേ മുതഅല്ലിമീങ്ങളെ, സാലിഹീങ്ങളായ ഉസ്താദുമാർ, അവരെ സദസ്സിന് ബറക്കത്തുണ്ട്. അവരെ സദസ്സിൽ ഇരുന്നാൽ ബറക്കത്തുണ്ട്. മഹാന്മാർക്ക് വലിയ ബറക്കത്തുണ്ട്. അതൊന്നും നമ്മുടെ ഭൗതിക രംഗത്ത് ചിന്തിക്കുന്നവർക്ക് അറിയാൻ കഴിയൂല. അതേ അത് സലഫികൾക്ക് മനസ്സിലാവില്ല, പുത്തൻവാദികൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം അതാ ഈമാനിന്റെ നൂറ് വേണം. ഈമാനിന്റെ നൂറ് വേണം. തീപ്പെട്ടിയും കൊള്ളിയുമില്ലേ? ആ തീപ്പെട്ടിയിൽ എവിടെയെങ്കിലും ഒരസിയാ കത്തുമോ? മരുന്നുള്ള സ്ഥലത്ത് ഒരസണം. ആ ഒരസുന്നത് കൊള്ളിയുടെ ഏത് തല ഉരക്കണം? മരുന്നുള്ള ഭാഗം ഉരസണം. ആ രണ്ടു കൂടി ഉരസുമ്പലല്ലേ കത്തുന്നത്? ഈമാനുള്ളവർക്ക് വയത് ഫലം ചെയ്യുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഫലം ചെയ്യൂല. ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. അതേ റബ്ബ് അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, ആ മഹാനായ ഗൗസുല്ലാഹി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖന്മാരുടെ ശൈഖാണേ അധ്വാനിച്ച് ജീവിച്ചതാണ്. ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ മൂവാണ്ട് കാലം പുറത്ത് നടന്നു അവർ. മശായിഖന്മാരിൽ പലരും അങ്ങനെയാണ്. ഊണും ഉറക്കുന്നവർക്കൊരു പ്രശ്നമല്ല, അവർക്ക് ഇൽമ് പഠിക്കണം, പഠിച്ചതനുസരിച്ച് ജീവിക്കണം. അവരുടെ ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ലയിക്കുകയാണവർ. അങ്ങനെയുള്ള മഹാന്മാർ സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഉസ്താദിനെയും രക്ഷപ്പെടുത്തും അല്ലേ? അതേ ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ ഖബറിങ്കല് നിന്നിട്ട് നികീച്ചവർ. ഉസ്താദിന്റെ ഖബർ സിയാറത്തിന് ചെന്നു. ധാരാളം ശിഷ്യന്മാരുണ്ട് കൂടെ. ആ ഖബർ സിയാറത്തിന് ചെന്നപ്പോ ഉസ്താദിന്റെ ഖബറിൽ കൈക്കൊരു ചെറിയ പ്രയാസം കണ്ടു. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിബായ സയ്യിദായ മുതഅല്ലിബിനെ ആ കൈകൊണ്ട് എന്തോ മുമ്പ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. മുതഅല്ലിമീങ്ങളോട് ഗുരുനാഥന്മാർക്കും ആദരവും സ്നേഹവും വേണം. അവരോട് അങ്ങോട്ടും ചില അദബുകൾ വേണം. സുബ്ഹാനല്ലാഹ്. പുല്ലൂക്കര ഉസ്താദ് പറയാറുണ്ട്, മുതഅല്ലിമീങ്ങളെ പൊരുത്തക്കേട് മുദരിസിന് കിട്ടും. അതെങ്ങനെ? മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ, ദർസ് കൃത്യമായി നടക്കാതിരുന്നാൽ മുദരിസ് സുബ്ഹാനല്ലാഹ് ബുധനാഴ്ച നാട്ടിൽ പോയി, ഞായറാഴ്ച വന്നു, പിന്നെ കുട്ടികളെ കാലം കഴിഞ്ഞു പോയില്ലേ? കുട്ടികളെ ദർസ് നടക്കലെങ്ങിനെ? കുട്ടികൾ കുളത്ത് ചാടി ബഹളം വെക്കുകയാണ്, കുട്ടികൾ സൈക്കിളും എടുത്ത് കറങ്ങുകയാണ്, കുട്ടികൾ മൊബൈൽ ഫോണിന്റെ അടിമയാവുകയാണ്,
ഉസ്താദ് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഉസ്താദിന് മുത്തല്ലിമീങ്ങളെ പൊരുത്തക്കേട് കിട്ടും കേട്ടോ. അതേ അവരെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുട്ടികളെയും ചെറിയ കുട്ടികളെയും അതാ പരസ്പരം വേർതിരിക്കാതെ ഒന്നിച്ച് കിടത്തി ഒരു പുതപ്പ് കൊണ്ട് പുതച്ച് പച്ച ഹറാമ് ചെയ്യാനുള്ള അവസരമുണ്ടാക്കുന്ന ചില ദിറസുകളുണ്ട്. അവിടെ ഒരിക്കലും പറക്കത്തുണ്ടാകൂല, ആ കുട്ടികൾക്ക് ഇൽമിൽ പുരോഗതി ഉണ്ടാകൂല. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ സുമസ്തഖാമു. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എന്റെ സമീപത്ത് വന്നു, എന്നിട്ടോ എന്നോട് പറഞ്ഞു, രണ്ടാളുണ്ട്, ഒരാള് മറ്റേയാളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദേവന്റെ കല്യാണം എടുത്തിട്ടുണ്ട്. ഇവൻ എന്തെല്ലാമോ പ്രശ്നാണ്. ഞാൻ ചോദിച്ചെന്താ? അതൊരു ശൈഖ് ഉണ്ടായി, വെള്ളത്ത് കുത്തിരിക്കുന്ന ഒരു ശൈഖ്. ആ ശൈഖ് ശൈഖിനെയും കൂട്ടിയിട്ട് ഇയാളിങ്ങനെ പോവുകയും വരുമൊക്കെ ചെയ്തു. ശൈഖിന്റെ അടുത്ത് പോന്ന വേറൊരാളെയും കൂട്ടി അദ്ദേഹം നിങ്ങൾക്കിടെ വാത് പറയുന്ന നാദാപുരത്തുനിന്ന്. അപ്പൊ അതിലെ പോകുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കും, അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടാവുക. സുബ്ഹാനല്ലാഹ്, വലിയ ശൈഖനെ. അങ്ങനെ ശൈഖിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ചെറുപ്പക്കാരനോട്, കല്യാണം എടുത്ത ചെറുപ്പക്കാരനാ. ഈ ശൈഖ് റൂമിൽ കയറിയിട്ട് വാതിലും കടച്ചാൽ പൈസയും കൊടുക്കാൻ പറഞ്ഞിന്. എന്നിട്ട് എന്താ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, ശൈഖ് ായി എന്റെ മാനങ്ങൾ എന്നോട് ചോദിക്കണ്ട. നഗ്നായി ഈ ചെറുപ്പക്കാരനെയും നഗ്നനാക്കി തോന്നിവാസങ്ങൾ ചെയ്തു. അതോടെ ഈ ചെറുപ്പക്കാരനും മാനസിക പ്രശ്നമായി. വിവാഹം നടന്നാൽ വിജയിക്കുമോ എന്നുള്ള പേടിയായി. ഞാൻ വലിയ ബേജാറിലാണ് വന്നത്. എന്റെ അടുക്കൽ വന്നപ്പോ ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനിയൊന്നും പേടിക്കണ്ട, ഇനിമേലില്ല അദ്ദേഹത്തെ പോയി കാണണ്ട. അള്ളാന്റെ ദീനിനെ വില കൽപ്പിക്കാതെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു നടക്കുന്ന ചില ശൈഖന്മാരുണ്ട്. അത്തരം വ്യാജങ്ങളിലൊന്നും പോയി പെടണ്ടേ മുസ്ലിമേ. ഒറിജിനൽ ആകണം. മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒറിജിനലാണ്, ഒറിജിനലിന്റെ ഒറിജിനലാണ്. 24 കാരറ്റ് ആകണം. തഖ്വ വേണം, ഇസ്തിഖാമത്ത് വേണം. ഈ പറഞ്ഞ ചെറുപ്പക്കാരനൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ജീവിതത്തിൽ അനുഭവങ്ങൾ പലതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വ്യാജ ശൈഖന്മാരുടെ കെണിയിൽ പെട്ടു പോകുന്ന സാധാരണക്കാര്, അല്ലാഹുവേ നീ അവരെ കാക്കണേ, ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ. വല്ലാത്ത സങ്കടമാണ്. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്ത് കൊറേ സമയം നിന്ന് ദുആ ചെയ്തു. സമയം വളരെ ദീർഘിച്ചപ്പോ ഇറങ്ങി വരുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദിന്റെ ഇത്ര സമയം? മക്കളെ, എന്റെ ഉസ്താദിന്റെ ഖബറാണ്. ആ ഖബറിൽ ഉസ്താദിന്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് നീക്കി കൊടുക്കാൻ ഞാൻ നീണ്ട ദുആ ചെയ്തു. എന്റെ ദുആക്ക് ലോകം മുഴുക്കെയുള്ള ഔലിയാക്കൾ അമീൻ പറഞ്ഞു. അങ്ങനെ അത് അവസാനം അല്ലാഹു തആല കൈ ശരിയാക്കി കൊടുത്തു. അപ്പൊ ഞാൻ ഖബറിങ്കിൽ നിന്ന് മടങ്ങി വന്നു. ഖബറകത്ത് ഉസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറിങ്കിൽ നിന്നിട്ട് നികിച്ചി വെച്ചോവർ. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ തെളിവുണ്ടോ? നല്ല മഹാന്മാരായ ഉസ്താദുമാരോട് ശിഷ്യന്മാര് തെളിവ് ചോദിച്ചാൽ ഉസ്താദന്മാർക്ക് സന്തോഷമാണ്. അപ്പം വെറുപ്പ് പിടിക്കൂല, അതിനെ കൊണ്ട് പൊരുത്തക്കേട് കിട്ടൂല. ചോദിക്കുകയാണ്, തെളിവുണ്ടോ ഉസ്താദേ? മോനെ, നടന്ന സംഭവമാണ്, അതിന് തെളിവ് വേണ്ടത് 2 സാക്ഷികളല്ലേ? അതെ, 2 സാക്ഷി മതി. അതാരാ? എന്റെ ദുആക്ക് ആമീൻ പറഞ്ഞ ലോകത്തുള്ള ഔലിയാക്കളില്ലേ? അതിൽ നിന്ന് 2 ആളുകൾ സാക്ഷി വന്ന് പറഞ്ഞാ പോരെ, സദസ്സിലില്ലാത്തവര്? മതി മതി, സുബ്ഹാനല്ലാഹ്, ഇപ്പം വരും 2 ആള്. അതാ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഈ ശൈഖ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. മറ്റൊരാൾ പിന്നാലെ ഓടി വന്ന് പറയുന്നു, ഈ ശൈഖ് നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്, 2 സാക്ഷി പറഞ്ഞു.
ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞത് ഹക്കാണെന്നതിന് തെളിവുണ്ട്. ഉസ്താദ് പറഞ്ഞാൽ തന്നെ സ്വീകരിക്കും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നല്ല വിശ്വാസമുണ്ട് മരിച്ചവരാ ഹയാത്താക്കും. പക്ഷേ അതൊന്ന് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ? അല്ലാഹു തആല അത് കാണിച്ചു കൊടുത്തില്ലേ? തെളിവ് കിട്ടുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇൽമനുസരിച്ച് ജീവിക്കണം. ആ ഇൽമ് പഠിച്ച മഹാൻ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. വല്ലാത്ത വെയിലറിക്കുന്നു, ദാഹിക്കുന്നു, വിയർക്കുന്നു, വിഷമിക്കുന്നു, വിശക്കുന്നു. അപ്പോഴതാ മേലെ നിന്നൊരു തളിക ഇറങ്ങി വരുന്നു. വെള്ളിയുടെ തളികയാണ്. വെള്ളിയുടെ പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്. സ്വർണത്തിൻ്റെത് ഉപയോഗിക്കലും ഹറാമാണ്. സ്വർണം വെള്ളിയുടെ ആഭരണവും പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ്. അതിന് സ്ത്രീകളോട് അസൂയ വെക്കണ്ട. സുബ്ഹാനല്ലാ, നമ്മുടെ താടിയിൽ രോമം മുളക്കുമ്പോ പെണ്ണുങ്ങൾ അസൂയ വെക്കാറില്ലല്ലോ. അതേ, അങ്ങനെയും അസൂയ വേണ്ട, അല്ലാ ഓരോരുത്തർക്ക് കൊടുത്തത് കിട്ടും. ഇരിക്കട്ടെ, സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ഹറാമില്ല, പുരുഷന്മാർക്ക് ഹറാമാണ്. എന്നാ പാത്രം ആരും ഉപയോഗിക്കാൻ പാടില്ല. സ്വർണപാത്രം വെള്ളിപ്പാത്രം ഉപയോഗിക്കാൻ പറ്റൂല. വെള്ളിയുടെ പാത്രത്തിൽ ഇങ്ങനെ പാത്രം ഇങ്ങനെ മേലെ നിന്നിറങ്ങി വരുന്നു. അതിലതാ കഴിക്കാനുള്ള ഭക്ഷണമോ കുടിക്കാനുള്ള വെള്ളമോ ഉണ്ട്. ആ പാത്രം വെള്ളിപ്പാത്രമായതുകൊണ്ട് ഉപയോഗിച്ചുകൂടല്ലോ, ഹറാമല്ലേ, ശരീഅത്തിനെതിരല്ലേ? മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ അത് തൊടാൻ പോകുന്നില്ല. അപ്പോൾ ആ പാത്രത്തിൽ നിന്നൊരു ശബ്ദം, അഹല്ലല്ലാഹു ലക മാ ഹറമ ലിഗൈരിക, മറ്റുള്ളവർക്ക് ഹറാമാക്കിയത് അല്ലാ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു, നിങ്ങൾ വലിയ ശൈഖല്ലേ? സുബ്ഹാനല്ലാഹ്. ചിലർക്കൊരു ധാരണയാണ്, ശൈഖ് അങ്ങ് വലുതായാൽ എന്തും പറയാം, എന്തും ചെയ്യാമെന്നൊരു ധാരണയാണ്. മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് തളികയിൽ നിന്നുള്ള സംസാരം ആരെയും കാണാനില്ല, അത്ഭുതമല്ലേ? അതാ പറയുന്നത്, നിങ്ങൾക്കല്ല ഹറാമ് ഹലാലാക്കി തന്നിട്ടുണ്ട്, ശൈഖയെ ഉപയോഗിച്ചോ. അപ്പോഴാ മാനവരുകൾ പറയുന്നു, പോടാ പോടാ, അതിവിടെ നടക്കൂല. ഹന്നാസാവേരെ ചാതിപ്പാനായി ചെന്നാരെ ഇബിലീസേ ചാച്ചി കീടത്തിയായ ചോവർ. ഇബിലീസ് ഉണ്ടല്ലോ, ഹന്നാസ് ഉണ്ടല്ലോ, അവൻ അതാ ഏത് മുത്തല്ലിമിനെയും പറ്റിക്കും, ഏത് ബിരുദധാരിയെയും ചിലപ്പോ പറ്റിക്കും, ഏത് ആലിമിനെയും ചിലപ്പോ വഞ്ചിക്കും. അത്തരത്തിലുള്ള ശൈത്താൻ ഹറാം ഹലാലാക്കി തന്നു എന്ന് പറയുമ്പോ പഠിച്ച ഇൽമ് ഓർമ്മിക്കണ്ടേ? മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ നന്നായി ഓർമ്മിച്ചുകൊണ്ടാ പ്രതികരിച്ചത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അല്ലാഹ് ഹറാമൊക്കെ ഹലാലാക്കി കൊടുത്തിട്ടില്ല. അവിടുത്തോട് പോലും കൽപ്പന, സുമ്മ ജഅൽനാക അലാ ശരീഅതി മിനൽ അംരി ഫത്തബിഹാ, ശരീഅത്തിന്റെ ഇസ്ലാം ദീനിന്റെ ഇസ്ലാമിക മില്ലത്തിന്റെ നിയമം പിന്തുടരണേ നബിയേ. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ തടീച്ചയ്ക്ക് അതേ, വിവരം വേണം. വിവരമുള്ളവർ ശരീഅത്തിനനുസരിച്ച് ജീവിക്കണം, ശരീഅത്തിന്റെ നിയമം അതാ പ്രചരിപ്പിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ശൈഖായി സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഖുർആനല്ലേ മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട നേതാവ്, എന്റെ ഉപ്പാപ്പ, സർവ പണ്ഡിതന്മാരെയും ഗുരുവര്യരായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും എല്ലാ ഹറാമും ഹലാലാക്കി കൊടുത്തിട്ടിൽ പരമ്പരയിലുള്ള എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടൂലല്ലോ, ഉണ്ടാകൂലല്ലോ. അതുകൊണ്ടാണ് ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഹന്നാസെ ചാച്ചി കിടത്തി
അയച്ചവർ അതാ ശൈത്താനിനെ ആട്ടിയോടിക്കുന്നു. ശൈത്താൻ പല വിധത്തിലും മുത്തലിമീങ്ങളെ വഞ്ചിക്കും, ആലിമീങ്ങളെ തന്നെയും വഞ്ചിക്കും, മോമിനീങ്ങളെ വഞ്ചിക്കും. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിനോടുള്ള ദുആയാണ്. ആ ദുആ പഠിപ്പിക്കുന്ന സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മിനൽ ജിന്നതി വൻ നാസ്. ധാരാളം ഓതണം സൂറത്തുൽ ഫലഖ്, ധാരാളം ഓതണം ധാരാളം ഓതണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഈ സൂറത്തുകൾ ഓതി, കയ്യിൽ ഊതി ശരീരമാസകലം തടകണം. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്നതാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. എല്ലാ നന്മക്ക് വേണ്ടിയും റബ്ബിനോട് ദുആ ചെയ്യണം. ഒന്നിലും ടെൻഷനാകാൻ പാടില്ല, ഒരു വിഷയത്തിലും ആഹ്ലാദിക്കാൻ പാടില്ല. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. എല്ലാം റബ്ബിന്റെ തീരുമാനം, അവൻ നടപ്പാക്കുന്നു. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും റസൂലാ. അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായി പൊരുത്തപ്പെട്ടു, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിന്റെ ദീനായി പൊരുത്തപ്പെട്ടു. ആ നിലക്ക് സധൈര്യം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനവുമായി പോകണം. ഇൻഷാഅല്ലാഹ് 26-ാം തീയതി ഇതിന്റെ അടുത്ത് സൂര്യവേൽ, നമ്മുടെ സൂര്യവേൽ ഉസ്താദിന്റെ ആണ്ടിനോട് ഇരുന്നിട്ടുള്ള പരിപാടിയുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. നാളെ ജാമിഅ സയ്യിദിയുടെ സമ്മേളനവും അനുസ്മരണമുണ്ട്, അവിടെയും ഇൻഷാഅല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ സംസാരിക്കാം. വരുന്ന 25-ാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് ഇൻഷാഅല്ലാഹ് നമ്മുടെ സംഘടനയുടെ കീഴിൽ എ.പി. മുഹമ്മദ് മുസ്ലിയാരവരുടെ അനുസ്മരണ ദുആ സമ്മേളനമുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത്. മഹാനായ സുൽത്താൻ ഉലമാ ഒരു ചെറിയ രോഗം വന്നു, അതിൽ ഒരുപാട് മാറ്റം വന്നു, ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോഴും പൂർണ്ണമായ സുഖത്തിന് വേണ്ടിയുള്ള വിശ്രമമാണ്. അള്ളാഹു തആല പരിപൂർണമായി സുഖപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ ഒരൽപ്പവും ആശങ്കയോ അങ്കലാപ്പോ ഉണ്ടാകാൻ പാടില്ല. സധൈര്യം നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ ഖിയാമ നാൾ വരെ ഇവിടെ നിലനിൽക്കണം, ഖിയാമ നാൾ വരെ നിലനിർത്തണം. അതിന് നല്ല ശങ്കൂറ്റത്തോടുകൂടി ഒരിക്കലും അനാവശ്യം പറഞ്ഞു പോകരുത്, ഒരിക്കലും ആരെയും ചീത്ത വിളിച്ചു പോകരുത്, ഖൈബത്ത് പറയരുത്, ഒരു ആലിമിനെയും കുറ്റം പറയരുത്, ഒരു സയ്യിദിനെയും നിന്ദിക്കരുത്. നല്ല നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണ് ദിർസ്. ആ ദിർസ് അല്ലാഹു തആല പുരോഗമിപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ, ബർക്കത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഈ ദിർസിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഈ ദിർസിന്റെ വിഷയം പറഞ്ഞ് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് നമ്മുടെ തായിഫിലുള്ള എന്താണ് ചൂടുള്ള ബഷീർ മുസ്ലിയാരാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും തായിഫിലും മറ്റ് ഏത് രാജ്യത്തുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. കുടുംബങ്ങളിലും ആയുസ്സിലും ആരോഗ്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമുക്കും അല്ലാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും വേണ്ടി തരട്ടെ. തഖ്വയോടെ ജീവിച്ച്, തഖ്വയോടെ മരിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഈമാൻ സലാമത്തായി മരിച്ച് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കും നമ്മളെ സ്നേഹിച്ച എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അതിനു മുമ്പ് നഫ്സിൻ്റെ കടങ്ങൾ എന്തുണ്ടോ, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ കടങ്ങൾ എന്തുണ്ടോ, സർവ കടങ്ങളും കടപ്പാടുകളും വിട്ടാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആർക്ക് എന്ത് ചെറുത് വലിയ രോഗമുണ്ടോ, നമുക്കെന്ത് രോഗമുണ്ടോ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്ക് എന്ത് രോഗമുണ്ടോ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്, നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യം തരണേ അല്ലാഹ്.
ഐശ്വര്യം തരണേ അല്ലാഹ്. ഈ മജ്ലിസ് സംഘടിപ്പിച്ചവർക്കും ഈ ദർശനം പരിപോഷിപ്പിക്കുന്നവർക്കും വിദേശത്തും നാട്ടിലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. ഇൽമിന് ഖിദ്മത്തിയുടെ എല്ലാ ഖൈറും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമു തരണേ അല്ലാഹ്. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരുടെ പേരിൽ, അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർകളടക്കം, അതുപോലെ റയീസുൽ ഉലമയടക്കം, റയീസുന്നയടക്കം, നമ്മുടെ സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കം, ബദർ ഉസ്താദാത്ത് തങ്ങളടക്കം, നമ്മുടെ സയ്യിദന്മാർ അലിമിങ്ങൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നമ്മുടെ കുമ്പോൽ സയ്യിദന്മാരടക്കം, അതുപോലെ ഖുറാതങ്ങളടക്കം നമ്മളെ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും നമുക്കും അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതിനുവേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ഒരു നാരിയത്ത് സലാത്തും കൂടി ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. കസേര മുന്നോട്ടിട്ടാൽ അതിന്റെ മാന നിങ്ങളോടൊക്കെ സംഭാവന വാങ്ങിച്ചു കൊടുക്കണം എന്നാ 40 കൊല്ലായി വേദ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊണ്ടുതരണം. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എന്താണ് ഇന്ന് രാവിലെ നമ്മുടെ SSF മഞ്ചേശ്വരം ഡിവിഷൻ സെക്രട്ടറിയുടെ ബാപ്പ മരിച്ചു എന്ന് പറഞ്ഞു. മക്കൾ നന്നായ ബാപ്പാക്ക് ഉണർന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ മരിച്ചുപോയി അബ്ബാസ് കാക്കും അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ അന്തു, അല്ലാഹു തആല അന്തുവിനെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആ കിടന്ന കിടത്തത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. സ്നേഹം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. ആ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തെയും നമ്മയും താജു ശരിയടക്കം അവിടെ മരണപ്പെട്ടു പോയ ഇഞ്ഞഹമ്മദ് മുസ്ലിയാരടക്കം അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഈ ഭാഗത്തൊക്കെ മരിച്ചു പോയവരുണ്ട്. അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ എല്ലാവരും ഫാത്തിഹയും സുഖത്ത് ഓതണം. കഴിയുന്ന സംഭാവനകൾ കൊണ്ടുതരണം. കുറച്ച് കസേര അവിടെ ഇങ്ങോട്ട് മാറ്റണം. ഈ ഡെസ്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വലിക്കണം. എന്നിട്ട് ആളുകൾക്ക് വരാനുള്ള സൗകര്യം ചെയ്യണം. കുറച്ച് അങ്ങോട്ടേക്ക് വലിക്കണം. എല്ലാവർക്കും ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം ചെയ്യണം. ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാം. അള്ളാഹു തആല മുൻ ഇതിലെ വരിക, അതിലെ മാറ്റണ്ട, ഇങ്ങനെ വരിക, അങ്ങോട്ട് പോവാം. എല്ലാവരും അവരെ കൊണ്ട് കഴിഞ്ഞ സംഭാവന ചെയ്യണം. എല്ലാവരും അതിലടക്ക് ഫാത്തിഹ സൂറത്ത് ഓതണം. ഈ ബോക്സ് കുറച്ച് ഇങ്ങോട്ട് വലത്തോട്ടേക്ക് മാറ്റിയ ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വരട്ടെ. ഒന്ന് പിടിച്ചോടതേ. ഇലാ കസേര പിടി, കസേര പിടി. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അഹ്ലിൽ ഖൈർ കുല്ലിഹിം മജ്മഈൻ ഖുസൂസൻ ഇലാ ഹളറാതി തിദ്കാരി ഹാദ ശഹ്റ് മിനൽ ഉലമാഇ വസ്സാദാതി വസ്സാലിഹീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഇങ്ങനെ അങ്ങോട്ട് പോ. നിങ്ങൾ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ വരും. ഇങ്ങനെ അങ്ങോട്ട് പോ. സിറാത്തൽ ഇയാക നഅബ്ദു വഇയാക നസ്തഈൻ ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. സിറാജുൽ കാവട കൊടുത്തേ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق
من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സാബാ എല്ലാവർക്കും അള്ളാഹു തആല കണ്ണാണ് അടുക്കാതെ തന്നെ അല്ലേ അവർക്ക് സ്വർഗം കിട്ടാനുള്ള പയ്യാണ്. അള്ളാഹു തആല അവരെ നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽപ്പെടുത്തട്ടെ. അള്ളാഹു തആല നമുക്കൊക്കെ കണ്ണിന് നല്ല കാഴ്ച തരട്ടെ. നാരിയ സ്വലാത്ത് ചൊല്ലണം, എന്റെ മുഖത്ത് വരക്കണം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദീ തൻഹന്നു ബിഹിൽ ഖുദു വതൻഫരിജു ബിഹിൽ ഖുറബ വതഖ്വാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഖായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിൽ കരീം അലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ تاما على سيدنا محمد الذي تنحل به النقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا ربي. ഞങ്ങളുടെ മജ്ലിസിനെ ദുആകുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൈ വാഫി നഅമഹു വകാഫി മസീദ. ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് അലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും പറഞ്ഞതും കേട്ടതും സദഖ ചെയ്തതും ഈ മജ്ലിസും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ആമീൻ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പാക്കണം റഹ്മാനേ. ഉസ്താദുമാര് ശിഷ്യന്മാർക്ക് മാപ്പ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള കാലം തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവരും സഹകരിക്കുന്നവരും ആരുണ്ടോ അവരെ എല്ലാം നീ സഹായിക്കണം റഹ്മാനേ. നീ സഹായിക്കണം റഹ്മാനേ. വിദേശത്തും നാട്ടിലുമുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ ആര് വീടില്ലാത്തവരുണ്ടോ അവർക്ക് വീട് നൽകണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ജോലിയിലും ബിസിനസ്സിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. മഈസത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ജോലിയിൽ പ്രയാസം ഭയപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ അവരെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. ആശങ്കകൾ അകറ്റിക്കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്ത പലരുമുണ്ട്, ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറിന്റെ വാതിലുകളൊക്കെ തുറക്കണം റഹ്മാനെ. സർവ രോഗങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദവർക്ക് നിന്റെ പൊരുത്തത്തിൽ ദീനിന്റെ ഖിദ്മത്തിലായി ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ. പൂർണ്ണ ആരോഗ്യത്തോടെ ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ കടങ്ങളും കടപ്പാടുകളും വീട്ടിയിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട് റബ്ബേ. ആ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണം റഹ്മാനെ.
ആരെന്ത് ഉദ്ദേശം വെച്ച് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അത് നീ അങ്ങ് കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ പരിഹരിക്കാൻ കഴിയൂല അല്ലാ. ഒരാൾക്കും ഒന്നും ചെയ്യാൻ ഞങ്ങൾ കൊണ്ട് കഴിയൂല അല്ലാ. എല്ലാവർക്കും എന്തും കൊടുക്കാനുള്ള അധികാരമുള്ള നീ നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ സ്ഥാപനത്തിലേക്ക് നേർച്ചെയ്തവരെ നീ സഹായിക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. ഏത് രോഗമുണ്ടോ, ക്യാൻസറോ അൾസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ ഹാർട്ട് രോഗമോ കിഡ്നി രോഗമോ ബ്രെയിനിന്റെ രോഗമോ ചർമ്മ രോഗമോ മാനസിക രോഗമോ ഏത് വേദനയോ കടച്ചിലോ കണ്ണിന്റെ കാഴ്ചക്കുറവോ കാതിന്റെ കേൾവിക്കുറവോ സംസാര വൈഭവത്തിനുള്ള ബുദ്ധിമുട്ടോ ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുമുള്ള എല്ലാ രോഗങ്ങളും ശാഫിയായ നീ ശിഫ നൽകണം അല്ലാ. اللهم انك انت الشافي لا شفاء الا شفاؤك. اللهم اشفنا واشف مرضانا واشف شيخنا سلطان العلماء شفاء تاما لا يغادر سقما ولا ألما. متعنا بطول حياتي مع الصحة والعافية موفور الصحة والعافية والسلامة. متعنا بطول حياتي مع موفور الصحة والعافية والسلامة. പടച്ച റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഞങ്ങളിവിടെ അനുസ്മരിക്കുന്ന മഹാന്മാർ ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ബാസ് കേടക്കം വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും റബ്ബേ അവരെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. അന്ധുവിന്റെ ഖബറിലും എത്തിക്കണേ അല്ലാ. സർവ മുഅ്മിനീങ്ങളെ ഖബറിലും താജു ശരീഅടക്കമുള്ള ആലിമീങ്ങളെ ഖബറിലും അല്ലാഹുവേ. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു അസ്റഫിൻ്റെ മരണപ്പെട്ട അളിയൻ, അദ്ദേഹത്തിൻ്റെ ഖബറിലും അങ്ങനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ വിശാലമാക്കണേ അല്ലാ. ഖബറ് സ്വർഗതോപ്പാക്കണേ അല്ലാ. അടുത്ത് ഞങ്ങളെ വിട്ടുപിരിച്ച എ പി മുഹമ്മദ് മുസ്ലിയാരടക്കം ഞങ്ങളെ സർവ അലിവികളെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ അമലുകൾക്ക് എന്ത് ന്യൂനതകളുണ്ടോ പോരായ്മകളുണ്ടോ നീ മാപ്പാക്കളെ അല്ലാ. കൽബിൽ നീ പൊരുത്തപ്പെടാത്ത എന്ത് ചിന്തകൾ എപ്പോൾ ചെയ്താൽ കടത്തിക്കൊണ്ടുവന്നോ അതൊക്കെ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. സിറാജുൽ ഹുദ കാണാത്തവരൊക്കെ സിറാജുൽ ഹുദ കാണാൻ വരണം. ഒരു വരവ് തന്നാൽ സിറാജുൽ ഹുദ കാണാം, സി എം വലിയുദ്ദാനെ സിയാറത്ത് ചെയ്യാം, മുന്നോളജി സിറ്റി കാണാം, ഒക്കെ ഒറ്റ യാത്ര തന്നെ നടക്കും. വഴിയിലാണല്ലോ സിറാജുൽ ഹുദ ഉള്ളത്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. സിറാജുൽ ഹുദയുടെ റസീവർമാർ വരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. ഒരു മാസത്തിൽ 80 ലക്ഷം റുപ്യയാണ് ചെലവിന്. ഇവിടുത്തെ റിസീവർ ആരാ? മുഹമ്മദ് അലി മിസ്ബാഹി ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
അൽഹംദുലില്ലാ. ഒരുപാട് നേരം ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരുള്ള ഉസ്താദ് അവർ നമുക്ക് സാരവത്തായ നസീഹത്തുകൾ പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ഇനിയും ഇതുപോലെ ഉസ്താദ് അവർ സംബന്ധിക്കുന്ന എല്ലാ സദസ്സിലും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി സംഘടിപ്പിച്ച SSF SOS മുസ്ലിം ജമാഅത്തിന് വേണ്ടി, ഈ സദസ്സിന് വേണ്ടി എല്ലാവിധ മുന്നികൾ ഉസ്താദ് അവർക്ക് അറിയിക്കുകയാണ്. ഇതേ വരുന്ന 27-ാം തീയതി മജർപ്പള്ളി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ, അതുപോലെ നൂറുൽ ഉലമ കറോത്സവത്തിൽ വെച്ചുകൊണ്ട് താജുൽ ഉലമ നൂറുൽ ഉലമ അവരുടെ അനുസ്മരണ പരിപാടി നടക്കുകയാണ്. സയ്യിദ് മദക്ക തങ്ങൾ അവർകൾ, അതുപോലെ ബഹുമാനപ്പെട്ട ബാക്കിമാർ സയ്യിദ് ഉസ്താദ് അവർകൾ പരിപാടി സംബന്ധിക്കുന്നു. എല്ലാവരും ആ പരിപാടി സംബന്ധിച്ച് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.